Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കുളമ്പടിയോടെ പടക്കളമാകെ ഇളക്കി മറിച്ചു കൊതിച്ചു വരുന്നുണ്ടേ.
വീട്ടിൽ മുകിൽ മറ്റ കത്തു കത്തു വെച്ച താരാ മുത്തും പാര മഴവിൽ ഗോപുരങ്ങളേറി മായ രാജ്യം പാടാ ഒരു ദിവസം തുടങ്ങുന്നത് ഇത് ഇങ്ങനെയൊക്കെ എന്ന് കരുതി പത്രോടൽ മാത്രമല്ല പറ്റാവുന്ന എന്ത് ജോലിയും ചെയ്യും എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം. തനിക്ക് എന്തൊക്കെ പറ്റിയെന്ന് മനസ്സിലായി. ദാ ആവശ്യമുള്ള പണം വിഡ്രോ ചെയ്തെടുത്തോളൂ. പാവത്തിന് രാവിലെ ചെക്ക് കൊടുത്ത് ചെക്കാക്കി തോന്നണേ. ഇപ്പൊ നിങ്ങ കണ്ട ജോണില്ലേ, അവൻ നമ്മുടെ ദോസ്താണ്. അവനും എനിക്കൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് നമ്മ. എന്താണ്ട് ബാങ്ക് ഓഫ് പൂട്ടിന്നാ? പൂട്ടിന്നല്ലടാ, സ്കോട്ടിന്നാണ്. ഇതൊരു ആപ്പാണ്ട്ടാ. ദേ ഇങ്ങനൊരു ബാങ്കിനെ പറ്റി നീ എവിടെയും കേട്ടിട്ടുണ്ടാ? വെളുപ്പം കാലത്ത് 60 ലക്ഷം രൂപയുടെ കറുത്ത കാറിലും വന്ന് വിലയില്ലാത്തൊരു ചെക്ക് തന്ന് ആ ഫ്രോഡ് സ്കൂട്ടായതാണ്. ഇത് അവന്റെ സ്ഥിരം പരിപാടിയായിരിക്കും, ചെക്ക് കൊടുത്ത് സ്കൂട്ടാകല്. അവനാളുടായ്പാണ്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജനാർദ്ദനെ വിളിച്ചു നോക്കാം. അപ്പൊ ഇത് ഉടായ്പാണല്ലെന്ന് അറിയാൻ പറ്റൂല. ഞാൻ ജനാർദ്ദൻ, ജോണിക പറമ്പിൽ ജനാർദ്ദന. നിങ്ങളിപ്പോ കണ്ട ജോണും ജാഫറും ഒക്കെ ഇല്ലേ, അവരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവന്മാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഹലോ 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 മച്ച, നീ എവിടെയാണ്? നമ്മടെ ജോണിനെ രാവിലെ 8 പണി കിട്ടി അറിഞ്ഞാ? എടാ ഈ വണ്ടി കൊണ്ട് നിരിച്ചോണ്ടല്ല, ജോണിന്റെ ചെക്ക് കൊടുത്തിട്ടുണ്ട്. നിലവ് 3000 എഴുതി പോയി. ഭാഗ്യത്തിന് വേറൊരു ചെക്കും കൂടി ഉണ്ട്. ഈ ചെക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കണല്ല. ബാങ്കിന്റെ പേര് ഒരുമാതിരി വല്ലാത്തൊരു പേരാണ്ടാ. ബാങ്ക് ഓഫ് സ്കോട്ടിയ. ചെക്കിന്റെ ആളുടെ പേര് ഒരു മിനിറ്റ് ആ ദേവനാരായണൻ. ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് പെട്ടെന്ന് വിളിക്കണോട്ടെ എന്നാ. ജനാർദ്ദന ജനാർദ്ദന. ഹലോ, ഒരു മിനിറ്റ്. എടാ പറഞ്ഞോ പറഞ്ഞോ കേക്കാ. എടാ ഈ ദേവനാരായണനെ, ആള് നിസ്സാരക്കാരനല്ല, പുലിയാണ് പുലി. അയാൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് വിദേശത്തും ബിസിനസ് ഒക്കെ ഉള്ള ആളാ. അയാള് വല്ല കൊള്ളക്കാരനാണോടാ? കൊള്ളക്കാരന്റെ അച്ഛൻ ഫോൺ കൊടുക്കണ ജാഫറിന്റെ. എടാ ഇവിടുത്തെ ബ്രാഞ്ചിൽ തന്നെ പുള്ളിക്ക് കോടികളുണ്ടടാ. ജാഫറെ, ഒരു വിലയില്ലെന്ന് നീ പറഞ്ഞ ചെക്കിന് വിലയിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ദൈവമായിട്ടാടാ ജോണിനെ അയാളുടെ മുമ്പിൽ എത്തിച്ചത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആവശ്യമുള്ള പണം എഴുതി എടുത്തോളാന്നല്ലേ പറഞ്ഞേ. വിളിക്കാണ്ട സമയം വെച്ച് പോടുന്നു. എടാ എടാ നമുക്ക് എത്രണ എഴുതേണ്ടത്? അതിലെഴുതിണ്ടല്ലോ, അത് എടുക്കാം നമുക്ക്. 3000 കുലുവേ. ഡാ നിനക്കൊരു വില ഇല്ലെങ്കിലും
ഈ ചെക്കിനും ഇതിന്റെ മുതലാളിക്കൊരു വിലയുണ്ട്. നീ വെറുതെ അയാളെ നാണം കെടുത്തരുത്. എടാ, ഈ ആക്സിഡന്റ് കൊണ്ട് എനിക്കും എന്റെ വണ്ടിക്കോ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, നിനക്കറിയാലോ. പിന്നെ എന്തിനാ ഇതിൽ വെറുതെ കാശ് കൂട്ടി എഴുതുന്നേ? നിനക്ക് പലതും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ചെക്കപ്പ് ഈ ബോഡിയിൽ നടത്തിയാൽ അറിയാം. ഡേ, ഹാർട്ട് കംപ്ലൈന്റ്, കിഡ്നി ഒരെണ്ണം അടിച്ചുപോയി, പിന്നെ ഈ കൈ. ഇതല്ലല്ല, ഈ കൈകൊണ്ട് ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിനക്ക്. ഇതൊക്കെ ആരുടെ കാര്യം നീ പറയണേ? അപ്പൊ നിനക്ക് മെമ്മറി ലോസും പിടിപെട്ടു. എടാ, നീ എന്തൊക്കെ ഈ പറയണേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ ദൈവമായിട്ട് നമുക്ക് തന്നേക്കണൊരു അവസരമാണ്. നീ എന്റെ കൂടെ നിന്നാ, ഞങ്ങളുടെ കൂടെ നിന്നാ, ഞാൻ എന്റെ ജനാർദ്ദന്റെ എല്ലാവരും നിന്റെ കൂടെ. നീ പേടിക്കണ്ട, നമ്മൾ പോകുമ്പോ ഒരുമിച്ച് കൂടാ. ജയിലിലേക്കാണ് ജയിലിലേക്ക്. ഇപ്പൊ കിട്ടിയ അവസരം നീ കളയരുത്. നീ പ്രാർത്ഥിച്ച ഐശ്വര്യമായിട്ട് നല്ലൊരു എമൗണ്ട് ചെയ്ത് മുത്ത് ഒന്നേ എഴുതടാ നീ. അതൊക്കെ ശരി, പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതുള്ളൂ. അത് മതി. നീ ഇപ്പൊ എത്ര എഴുതാൻ പോണാ? ഞാൻ എഴുതിക്കോളാം. നിന്റെ വീടിന്റെ ബാധ്യത എത്രയാണ്? അത് നോക്കണ്ട, അത് 15 ലക്ഷം രൂപയുണ്ട്. മറ്റേ ഇസ്മയിൽ കട കാശ്, അണ്ണാച്ചിന്റെ പലിശ, പിന്നെ നമ്മുടെ ഈ ജനാർദ്ദന്റെ ചേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കണതിന്റെ വക്കീൽ ഫീസ്, ഒരു 3 ലക്ഷം ഉറപ്പ് ചെയ്ത്. എനിക്കറിയാം, ഞാൻ എഴുതിക്കോളാം. എന്താണ് പിന്നെ 3000 എഴുതിക്കണ? നിനക്ക് എന്താ പ്ലാൻ? എന്താണ് ഈ 3000-ൽ നിനക്ക് വിഷം തന്നേക്കണത്? ഓറാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ട് മനസ്സിലായില്ല നിനക്ക്? എടാ, 3000, ഇത് 6000 അല്ലേ? നിന്റെ മറ്റൊരു 6000. അപ്പൊ എങ്ങനെ, ഞാൻ എഴുതിക്കോളാം. ലക്ഷം അത് കേട്ടുള്ള പരിപാടി മതി. 3 ലക്ഷം? ഇത് എത്ര നീ എഴുതിക്കണ? ഒറ്റ 10, 100, 1000, 1,000, 3 ലക്ഷം. 3 ലക്ഷം? 3 കോടി? 3 കോടി നീ എഴുതിക്കണ? ഇതൊന്നില്ലേ കീറിക്കളാ. നീ അയാള് വേറെ ഒരു ഒപ്പിടാ. എടതകത്താണ് കേസാണ്. വണ്ടി കേറാ, പോക്കേ, പെട്ടെന്ന് കേറ്. തോക്ക് പിടിച്ച ബധൂല് നമ്മളെ നോക്കണം കേട്ടോ. നിങ്ങൊരു കാര്യം ചെയ്യ്, നിങ്ങൾ വിട്ടോ. നമുക്കിവിടെ പുറത്തൊരു സെക്യൂരിറ്റി ആവശ്യമാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുന്നു. എങ്കിൽ നീ പോയിട്ടോടാ. എടാ, എന്നെ ഒറ്റയ്ക്ക് ഉണ്ടോ? വിശ്വസിക്കൂല. വാടാ, ഒന്ന് ചെറിയടാ. ഞാൻ വന്നോ. എന്റെ പള്ളി എന്നെ കാക്കണേ. പണിയാവൂ. നമുക്ക് തിരിച്ചു പോടാ. എനിക്കെന്തൊരു പേടി തോന്നിട്ടാ. തിരിച്ചു പോകാനാണെങ്കിൽ എന്തിനാടാ ഇപ്പൊ വന്നേ? രണ്ടെല്ലൊന്നും അറിഞ്ഞിട്ട് ഞാൻ ഉള്ളു. നീ വേണ പൊക്ക ആ ചെക്കിങ്ങോട്. നീ വാ. ഞാൻ വന്നു. മനുഷ്യർ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ തവല കൂട്ടുന്ന താളം പിടിക്കുന്നല്ലടാ. പിന്നെ കൈ വിറയ്ക്കുന്ന ഇത് പ്രശ്നവും. നമുക്കൊന്ന് പോവാം. അയാളുടെ മോന്ത കണ്ട അറിയാം. എടാ, നീ ധൈര്യം ഇട്ടിരിക്കടാ. ഞാൻ ഇല്ലടാ നിന്റെ കൂടെ. ഹലോ, ഡോക്ടറല്ലേ? ഞാൻ ധമ്മത്ത് വാസുദേവ കുമാർ. ഡോക്ടറെ തരുന്ന മരുന്നൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സംസാരത്തിൻ്റെ ക്ലാരിറ്റി അങ്ങോട്ട് ശരിയായി വരുന്നില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് എന്തെങ്കിലും തരാമോ ഡോക്ടർ? എങ്കിൽ എൻ്റെ സംസാരം ചിലപ്പോൾ ശരിയായി വരും. ഹലോ 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 വച്ച ജി എസ് കമ്മിൻ. അല്ല, അവര് തന്നതാ. Thank you.
പോലീസിനെ വിളിക്കാന്ന് ഉറപ്പാ. എടാ നമുക്കൊന്ന് പോവാൻ പോ. ഞാൻ ഉണ്ടല്ലോ ഭായ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ദേവനാരായണൻ സൈൻ ചെയ്ത് ചെക്കാ, അല്ലാതെ നമ്മൾ കള്ളോപ്പിട്ടൊന്നും അല്ലല്ലോ. ഹലോ ഹലോ, ദേവനാരായണൻ സാറല്ലേ? അതെ, ദേവനാരായണൻ തന്നെയാ. ഞാൻ കുമത്താണ്. 3 കോടിയുടെ ക്യാഷ് ഇതല്ലേ? 3 കോടിയുടെ ക്യാഷ് ചെക്ക് ഇഷ്യൂ ഇട്ടുണ്ടാ? ആ, ഞാൻ കൊടുത്തുവിട്ട ചെക്കാണ്, പാസ്സാക്കിക്കോളൂ. ഞാൻ ഏറ്റു സാർ, വേറൊന്നുമില്ലല്ലോ. ഹലോ ഹലോ, നിങ്ങൾ ആരാ? ജോൺ. ദേവനാരായണന്റെ ആരാ സാർ ചോദിക്കുന്നേ? അത് ഒരു ആക്സിഡന്റ്. I'm a church of that too, but me, I'm coming. Whoa, don't come up. Better place to meet you. It's well fresh now. Sir, 1 second. Oh. 1 second. Sorry, you are going to open the account. You are going to get the ending. Good. Open here. Come. Mr. John, this amount is not the main branch. ക്യാഷ് കളക്ട് ചെയ്യണം, അതിന് 1 മണിക്കൂർ സമയം വേണ്ടി വരും. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലൂടെ കാശ് എടുക്കാമല്ലോ. നല്ലൊരു എമൗണ്ട് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല സർ, ഞങ്ങൾക്ക് ക്യാഷ് മുഴുവൻ ഇപ്പം തന്നെ കിട്ടണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യലൊക്കെ പിന്നൊരിക്കലാവാം. അതെ സാർ, അക്കൗണ്ട് എടുപ്പിക്കൽ പാളി. ഇനി ഇൻഷുറൻസ് എടുപ്പിക്കാൻ ശ്രമം നടത്തിയാലോ. എന്തിനാണ് പുള്ളി ടെൻഷൻ ആവണ്? ഞാൻ ഇരിക്കില്ലേ ഇവിടെ. എങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഇത്ര നേരം? കുറെ സമയമായില്ല. അല്ല, ഇനി ലോക്കായി അവര്. കാശും കൊണ്ട് അവന്മാര് പുറകിലൂടെ ഞാനും മുങ്ങിയ. ഞാൻ ചെയ്തത് അവന്മാരെ ജീവില. പോലീസല്ല, പട്ടാളമുള്ള AK-47. അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് ചാവി അവിടെ തുറക്കണില്ല. റബ്ബേ, പുറത്തായതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇവയുടെ ഓട്ടോ എവിടെ ഇട്ടിട്ട് എവിടെ പോയി കിടക്കേണ്? പട്ടാളം പോയാ? ആരെയാ നോക്കണ? കുഴപ്പമായാ? എടാ, നീ ഇതെവിടെ പോയി കിടക്കിരുന്ന്? ഞാൻ വാച്ചിങ്ങിനല്ലേടാ നിങ്ങക്ക് വേണ്ടിട്ട്. വാച്ചിങ്ങ? നീ എന്തിനാടാ അണക്കണ? ആകാംക്ഷ കൊണ്ട് ചെമ്പ് പുഴ കിട്ടിയാ? കിട്ടി കിട്ടിയാ? കിട്ടിയടാ. ഉമ്മാണ് നിങ്ങ വഞ്ഞണ്ടാ. ഞാൻ പോണ. Come on.
എന്താ ഇതുവരെ വൃത്തിയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര വൃത്തിയുള്ള ആൾക്കാരെ ആദ്യമായിട്ട് കാണുക. താങ്ക് യു. വെയിറ്റ്. അളിയെ, യഥാർത്ഥത്തിൽ നമ്മളല്ലേ ഗുണ്ടകള്? അതെ. അവന്റെ നോട്ടവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അവനാണ് ഗുണ്ടകൻ തോന്നും. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു കൂട്ടം. ഞാനും ഒന്നും മനസ്സിലാവില്ല പോലും. ഇതേ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. സാർ, ഞാൻ സ്ലോ മോഷനിൽ നടന്നു വരാൻ ഇകുമാരാര അമൽ നീരുദിന്റെ പടത്തിലെ നായകന്മാര്. പെട്ടെന്ന് വാടാ. ഇല്ല, ഈ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, അതുകൊണ്ട് ചെക്ക് പാസാവില്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. എത്ര ശ്രമിച്ചാലും എനിക്ക് ഇങ്ങനെ പറയാനോ പറ്റൂ. സാർ എത്ര പറയാൻ ശ്രമിച്ചാലും ഇത്രേ പറയാൻ പറ്റൂ. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഈ അക്കൗണ്ടിൽ പൈസ ഇല്ല, അതുകൊണ്ട് ചെക്ക് പാസാവും പറ്റൂല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, തിരിച്ചിങ്ങോട്ടൊന്നും തരാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് കുറെ കിട്ടിയിട്ടുള്ളതാണ്. ഈ അക്കൗണ്ടില് ബാലൻസ് ഉള്ളതല്ല, വേറെ അതായത് ഈ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നു. രണ്ട് ചെറുപ്പക്കാര് കുറച്ചു മുമ്പേ ഒരു ചെക്ക് വായി വന്ന് 3 കോടി രൂപ വിഡ്രോ ചെയ്തു. അവന്മാരെങ്ങനെ ഇരിക്കും? അവന്മാരെങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിഞ്ഞു. അവന്മാരെ നിൽക്കുന്ന ഞാൻ കണ്ടു. ഷർട്ടിൽ നിന്ന് കൈവിട്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെന്താണോ, നിന്റെ ഷർട്ടിലാണോ വായിരിക്കുന്നത്? ഷർട്ടിലല്ല ഇരിക്കുന്നത്, വായി തന്നെ ഇരിക്കുന്നത്. എന്താണ് അവന്മാരുടെ പേര്? അവര് രണ്ടുപേരുണ്ടായിരുന്നു, അതിലൊരാളാണ് ഈ ജോൺ. കാശ് എടുത്തോ. ബോസിനെ വിളിക്കണം. ബോസ്, അവൻ നമ്മളെ ചീറ്റ് ചെയ്തു. ആ ദേവനാരായണൻ തന്ന ചെക്ക് വണ്ടി ചെക്കാണ്. അപ്പൊ അവൻ നമ്മളെ ചതിക്കുകയായിരുന്നല്ലേ? ഒരു ചെക്ക് തന്ന് നീ എന്നെ ചീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ? ഇതിന് നിനക്കുള്ള ശിക്ഷ മരണമാണ്. നീ എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്, സ്വപ്നമൊന്നുമല്ല, നടന്നൊക്കെ സത്യ. എന്ത് സത്യം? എന്താ മോനെ, നിനക്കെന്താ പറ്റിയത്? വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. ചേട്ടൻ വല്ല ലവ് അഫയറിലും കുടുങ്ങിയോ? ആകെപ്പാടെ ഒരു ചേഞ്ച്. ഒന്ന് പോടി അവിടുന്ന്, ലവ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലേ ഇപ്പൊ? അപ്പൊ സിറ്റുവേഷൻ ഒത്തു വന്നാ ചെയ്യുമല്ലേ? നിന്റെ ടെൻഷൻ എന്താണെന്ന് അപ്പച്ചൻ അറിയാം. ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോ നമുക്ക് ഒരുമിച്ച് ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇന്നലെയും ബാങ്കിൽ നിന്ന് ആള് വന്നിരുന്നു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച കടങ്ങളല്ലേ, ഞാൻ തന്നെ തീർത്തോളാം. കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്നാ മാത്രം മതി. ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ഓർത്ത് കണക്കൂട്ടിരിക്കുമ്പോ ആര് വിളിച്ചാലും ചവിട്ടിയാലും താൻ അറിയില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങ് കൊല്ലാൻ പോവാ, നീ പോലും അറിയാതെ. ഹ 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
പോലീസും ദേവനാരായണനും അല്ല, പോലീസോ ദേവനാരായണനോ? എടാ ഇത് അപ്പച്ചനാടാ. ഏ സ്വപ്നം കാടായിരുന്നോ നീ? എന്താടാ ഇത്? ഏ വാ ഇങ്ങോട്ട് കയറിയിരിക്ക. ആരാടാ ഈ ദേവനാരായണൻ? അയാൾ ഇവിടെ വന്നോ? നീ ഇപ്പൊ വിളിച്ചു പോവില്ലേ ഒരു ദേവനാരായണൻ നിന്നെ കൊല്ലാൻ വരുന്നു എന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അത് അപ്പച്ചാ ഈ ദേവനാരായണ കാറുമായിട്ട് അന്ന് ആക്സിഡന്റ് ഉണ്ടായി. ഓ അപ്പൊ അതാണ് സംഭവം. കിടക്കാൻ നേരത്ത് കുരിശു വരച്ച് കിടന്നില്ലെങ്കിലേ ഈ ദേവനാരായണൻ സ്വപ്നത്തിൽ നിന്നെ കാറിടിച്ചു കൊല്ലാൻ നോക്കും. ചേട്ടാ, ചേട്ടനെ കാണാൻ വേണ്ടി രണ്ട് ട്രോഫി ഒന്നിപ്പുണ്ട്. ട്രോഫിയാ? ആ ജനാർദ്ദൻ ട്രോഫിയും ജാഫർ ട്രോഫിയും. ചെല്ലെ ചെല്ലെ. പ്രമുഖ വ്യവസായി ദേവനാരായണൻ സ്വയം വെടിയേറ്റ് മരിച്ച നിലയിൽ പാവം നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇനി 3 കോടി എനിക്ക് സ്വന്തം. എന്താന്ന്? അല്ല നമുക്ക് സ്വന്തം. അങ്ങനെ പറ. ഒരു കണക്കിന് ആള് ചത്ത് നന്നായി. ഇന്നലെ രാത്രി ദേവനാരായണനെ കൊല്ലാൻ വന്നറ സ്വപ്നത്തിലെ മച്ചാനത് ഡ്രീം അല്ലേ? അയ്യോ എന്നെ തന്നെ ഡ്രീംസ് എത്ര പേര് കുത്തിക്കൊന്നേക്കണ്. ഞാൻ തന്നെ എത്ര പേര് കുത്തിക്കൊന്നെന്ന് അറിയാവോ? ഫോർ എക്സാമ്പിൾ, 3 വയസ്സുള്ളപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ബാധൂരി വാപ്പുണ്ടല്ലോ, അതിന് 10-ഓ 15-ഓ പ്രാവശ്യം നമുക്ക് കുത്തി വന്നിട്ടുണ്ട്. കണ്ടു വന്നെ എന്റെ പൊന്നു പുറം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി അങ്ങാട് നമ്മുടെ ടൈം ഇത് പടച്ചോനായിട്ട് തന്നാണ് പോയി. നത്തിങ് ദാ സിമ്പിൾ ലൈഫിൽ ഈ ടെൻഷനും പണ്ടാറൊക്കെ ആയിട്ട് നടന്നാ മതിയാ. സോ ദേ ഇനി നമ്മളങ്ങനെ അടിച്ച് പൊളിക്കാൻ പോണേന്. ഒന്നും പറയണ്ട, നമ്മളെല്ലാം തീരുമാനിച്ചു. വിളിക്കല്ലേ? അപ്പൊ അല്ലേ സ്റ്റാർട്ടർ ഓർഡർ. മോനെ ഇപ്പൊ അവിടെ വേണ്ട, ഇങ്ങോട്ട് വാടാ. എന്താ സാർ വേണ്ടത്? ഇപ്പൊ എന്താണ് ഇവിടെ കഴിക്കാള്? ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. പ്രമുഖ വ്യവസായി ദേവനാരായണൻ മരിച്ച നിലയിൽ. നിർത്തിയിട്ട കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നഗരാതിർത്തിയിൽ നിന്ന് മാറി ഒരു സ്വകാര്യ ക്വാറിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കാർ. മൃതദേഹം ദേവനാരായണന്റെ തന്നെയാണെന്ന പോലീസ് നിഗമനം. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 ചെറുപ്പക്കാരിലേക്കാണ് കേസ് വിരൽ ചൂണ്ടുന്നത്. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടാ ഇതിലെന്തോ കുഴപ്പമുണ്ട്. ആദ്യം വെടിയേറ്റ് മരിച്ചെന്നും ഇപ്പതേ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലെന്നും. വെടിയേറ്റന്നായിരിക്കും വായ്പ അടിയായിട്ടുണ്ടാവുക. എടാ പിന്നെ ഈ കാറല്ലേ ഫയർ ചെയ്യണ സമയത്ത് പെട്രോളൊക്കെ അങ്ങനെ ലീക്കായി കത്തിപ്പിടിച്ചായിരിക്കും. എടാ ജോണേ, ഏതായാലും സീന അങ്ങനെ ഫിനിഷായി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ തീരുള്ളൂ. ഈ കോടിശന്മാരാൻ പണ്ടല്ല, കത്തിക്ക് കുത്തിയിട്ടും കത്തിക്കറിഞ്ഞും ഭയങ്കര കളർഫുൾ ആയിട്ട് അവന്മാർ മരിക്കുള്ളൂ, എന്നാലും ഷോ ഉള്ളൂ. ഇതൊക്കെ വിട്ടുകാരെ സ്ഥിര ഹാബിറ്റാണ്. മച്ചാനെ, ഇനി നമ്മൾ ഇവിടെ നിന്നാലേ പണിയാവും. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് സ്കൂട്ടായാല എങ്ങോട്ട്? എങ്ങാടായാലും നമ്മവിടുന്ന് സ്കൂട്ടാവണം, അതാണ് സേഫ്. എടാ ഇവന്റെ ഒരു അമ്മാവനില്ലേ, ഒരു ചെറ്റ ശശി, ഊള ശശി. എടാ പോർക്കത് ദുബായിലല്ലേ? എടാ കാശെറിഞ്ഞ ദുബായല്ലേ അങ്ങ് ഉഗാണ്ടവരിപ്പൊ കൂടെ ഇരിക്കല്ലേ ബൈ കയ്യില്. അത് മാത്രല്ല ബ്രോ, വൺസ് അപ്പോൺ ദ ടൈം ദുബായ് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അവ അത് നിന്നെ കുറെ പണിയെടുപ്പിച്ചല്ലേ. ആ പ്രതീക്ഷയിൽ ആ പോർക്കിന്റെ ഷഡ്ജം വരെ നീ വാശ് ചെയ്ത് കൊടുത്തിട്ടില്ലേ. ഇപ്പൊ അയാള് മാത്രല്ല നമ്മയും കോടിശ്ശേരനാണ്ട ബ്രോ. ഇങ്ങനൊരു ചാൻസ് ലൈഫിൽ കിട്ടൂലാട്ടാ. എടാ അതിന് ടിക്കറ്റും വിസയൊക്കെ വേണ്ടേ? അതിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, പറ്റിയൊരു ട്രാവൽ ഏജൻസി നമ്മുടെ കയ്യിലുണ്ട്. ഒരു മുറ്റ് സാധനം. ഈ ഗഫൂർക്ക അകത്തുണ്ട്. ആ ഫ്ലൈറ്റ് ഒന്നും തിരിച്ചു വിടാതെ അത് വലിയ മൊലയാച്ചാ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഞങ്ങള് ജനാർദ്ദന്റെ ഫ്രണ്ട്സാ. ഏത് ജനാർദ്ദന്?
അല്ല, പണ്ട് നമ്മൾ സൗദിക്ക് വിട്ടിട്ട് അവിടുത്തെ ഷെയ്ഖിന്റെ കെട്ടുകൾ അടിച്ചു മാറ്റി മുങ്ങിയ ആ പഹനാണോ? അയ്യേ, ആ പോർക്കല്ല, ഇത് നമ്മുടെ ജോനാപ്പറമ്പിൽ ജനാർദ്ദനൻ. ഓഹോ, മനസ്സിലായി. നമ്മള് 32 കൊല്ലം വെളി കാറ്റിച്ചിരിക്കുന്ന ആ പഹൻ. അല്ല, എന്നിട്ട് ഓനോടെ? അവൻ അവന്റെ ചേട്ടന്റെ കേസിന്റെ കാര്യത്തിന് വക്കീലെടുത്ത് പോയിരിക്കെ. ഓഹോ, ആ ഞങ്ങൾ വന്ന കാര്യം? ഞങ്ങൾക്ക് ദുബായിക്ക് പോകാൻ വിസയും ടിക്കറ്റും വേണം. അത്രേ ഉള്ളൂ? ഉരുവില് വേണോ ഫ്ലൈറ്റിൽ വേണോ? ഏത് ഗുരു? ഉരു അല്ല, ഉരു ഉരു പത്തേമാരി. മറ്റേ ഉരുലാവുമ്പോ പാട്ടും പാടി കളിച്ചു കരിച്ച് അഞ്ച ദിവസം കൊണ്ട് ടൈം എടുത്ത് അങ്ങനെ അവിടെ എത്താം. മറ്റേ ന്യൂ ജനറേഷൻ ഫ്ലൈറ്റ് ഡാ പോയി ഡാ വന്നു. ഇതൊക്കെ നമ്മളങ്ങനെ കേട്ടു വിട്ടോരാ. ഉരു പോയി രക്ഷപ്പെട്ട ടീമാണത്. ഞമ്മക്ക് എങ്ങനെ വേണപ്പോ? നമ്മക്കെന്നാ ഉരുവില് പോവാല്ലേ, പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്ത് പോവാ. ഫ്ലൈറ്റ് മതി മതി, ഇത്രയല്ലേ ഉള്ളൂ. ഗഫൂറേ. എന്താ സാർ? ഒരു ഗഫൂറിനെ വിളിക്കുമ്പോ എല്ലാ ഗഫൂർമാരും കേട്ട് ഓടി വരും. ആ ഒരു ഗഫൂർ ഇവിടെ കേട്ടെ, ബാക്കി ഗഫൂർമാരൊക്കെ പോയിക്കോളി. ഇവിടെ എല്ലാവരും ഗഫൂർമാരാണാ? ആ ഗഫൂർന്ന് പേരുള്ള ആളുകൾ മാത്രമേ ഞാൻ ഇവിടെ സ്റ്റാഫായിട്ട് വെക്കുള്ളൂ. എനിക്ക് ആ പേരിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പോഴേ എത്രയും പെട്ടെന്ന് ഇവരെ വിസ ടിക്കറ്റ് റെഡിയാക്കി കൊടുക്ക്. ചെല്ലേ. ശരി സാർ. ആട്ടെ, എന്താ ദുബായിൽ വിശേഷിച്ച്? പണിക്ക് പോവാ? ഏ അല്ലല്ല, പണി കൊടുക്കാൻ പോണേന്ന് ഇവന്റെ അമ്മാവനിട്ട്. ഏറെ ആളുകളെ നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട് പണി എടുക്കാന്. ഇത് പണി കൊടുക്കാൻ പോകണെന്നുള്ള നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. ഏതായാലും നിങ്ങളെ കാര്യം അല്ലാഹു സലാമത്താക്കി തരട്ടെ. എടാ ജോണേ, ജീവിതത്തിൽ ദുബായി പോവാൻ വിധിയുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. പിന്നല്ലാതെ നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇവിടുത്തെ പ്രോപ്സ് ഒക്കെ ഒരുവിധം ഒതുക്കിയിട്ടല്ലേ ഭായി നമ്മൾ പോണത്. ആ അതുകൊണ്ട് വീട്ടുകാരുടെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. സോ വി ആർ ഗോയിങ് ടു ദുബായ്. ഇത്രയും വലിയ ഭായി പറഞ്ഞ് ഇവന്മാർ ഏത് ഭായിയെ കാണാൻ എങ്ങോട്ടാ? ഭായി എന്ന് പറയുന്നതിന് മുമ്പ് എന്തോ ഒരു ഹിന്ദി വാക്കുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അലി ഭായി അല്ല, ഓം ഭായ്. അല്ല, നീ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്ക്. എന്താ മുകളിലോട്ട് നോക്കുന്നത്? സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുമ്പോ എല്ലാരും മുകളിലോട്ട് നോക്കാം. എന്നാ ഞാനും നോക്കട്ടെ. സോ വി ആർ ഗോയിങ് ടു ദുബായ്. കിട്ടി. ഏ, സോ വി ആർ ഗോയിങ് ടു ദുബായ്. വെറും ഭായി അല്ല, ദുബായിക്കാണ് അവന്മാര് പോകുന്നത്. ദുബായിലേക്ക്? അവന്മാരെന്തിനാ ദുബായി പോകുന്നത്? അതറിയണേ അവന്മാരോട് തന്നെ ചോദിക്കണം. എന്നാ ചോദിക്കാം? എങ്ങോട്ട് പോകുന്നു ചോദിക്കാം. നമ്മൾ ഗുണ്ടകളാണ്, മണ്ടന്മാരല്ല. എങ്കിലൊക്കെ ബോസ് എന്താ ആലോചിക്കുന്നത്? 3 കോടി രൂപ, 3 കോടി രൂപയാ നഷ്ടപ്പെട്ടത്. അതൊരു പീറ ചെറുക്കം കാരണം. കിട്ടിയ 10 ലക്ഷം രൂപയാണ് പലിശക്കാരനും കൊണ്ടുപോയി. ഇനി എന്തോ നിർത്ത് ചെലവാക്കും. ചതിക്കുന്നവനെ ഹൊനായി വെറുതെ വിടില്ല. അവൻ ഏത് ദുബായി പോയി ഒളിച്ചാലും നമ്മൾ കണ്ടുപിടിക്കും. അതിനുവേണ്ടി വീണ്ടും പണം പലിശക്ക് എടുത്തിട്ടാണെങ്കിലും നമ്മളും ദുബായിക്ക് പോകും. വിളിക്കടാ പലിശക്കാരൻ, എടുക്കടാ ടിക്കറ്റ് ദുബായിക്ക്. ഇതാണ് ക്രിസ്റ്റഫർ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. വർഷങ്ങളായിട്ട് ഷാർജയിലാണ്. ഞാൻ ഇന്നലെ എന്നെ വിളിച്ച് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരും നമുക്കെല്ലാം അറിയുള്ളൂ. ഇത് ജാഫർ, ഫോർട്ട് ജോൺ. ക്രിസ്റ്റഫർ. ഇത് ജോൺ. ജോൺ ഹായ് ബഡി. അവര് വരുന്നില്ലേ? ഏ അത് വേറെ. എന്നാലും രസത്തിന് വരായിരുന്നു. ബോസ്, എന്താടാ നമ്മളെ റിസീവ് ചെയ്യാൻ ആരോ ഒരാൾ വരും എന്ന് പറഞ്ഞിട്ട്? ആ ഒരു രഹസ്യ കോഡും പറഞ്ഞ ഒരാൾ ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. എന്തുകൂടെ സാധനം കയ്യിലുണ്ടോ? അങ്ങനെ വല്ലതും? അതൊക്കെ പഴയ നമ്പർ അല്ലേടാ, ഇതൊരു ന്യൂ ജനറേഷൻ കോഡാ. ബോസ് എന്റെ നാവിന്റെ തുമ്പ. അതുകൊള്ളാം, ഫാസിലിന്റെ പടത്തിന്റെ പേര് പോലുണ്ട്, എന്റെ നാവിന്റെ തുമ്പ. അതല്ലടാ കോഡ്, എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. സുഖമാണോ? യെസ് സുഖം വേണം. എനിക്ക് വേണ്ട. അയ്യടാ
എടാ പോത്തെ, സുഖം വേണോ? അതാണ് കോഡ്. ഓ, സുഖം വേണോ? എടാ ആ കോഡും പറഞ്ഞ് അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനൊന്ന് സെർച്ച് ചെയ്യാം, നിങ്ങളൊന്ന് നോക്ക്. ഓക്കേ ബോസ്. സുഖം വേണോ? സുഖം വേണോ? ഹലോ, വെൽക്കം ശ്രീനിവാസൻ സർ. ഹൗ വാസ് യുവർ ജേണി? ഫൈൻ. റൈറ്റ്, പ്ലീസ് മീറ്റ് അവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ഹലോ, മർഹബാ. പ്ലീസ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ. യെസ്. ആർ യു മലയാളി? ആണെങ്കിൽ. സുഖം വേണോ? വാട്ട്? സുഖം വേണോ? സോറി, വൃത്തിയായിട്ട്. നല്ല തുടക്കം. സെറ്റപ്പ് ഉണ്ട് ലളിയ. ബൈ, ഇവിടെ ഈ നൈറ്റ് ക്ലബ് ഒക്കെ ഉണ്ടാ? എല്ലാം ഉണ്ട്. പിന്നെ ഫുൾ സെറ്റപ്പ് അല്ലേ ഇത്. ബൈ, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവ നോക്കിക്കോളും കേട്ടാ. നിന്റെ കൂടെ ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ഇന്നാണൊരു ഉപകാരം ഉണ്ടായി. നീ മുത്താണ്ട ചേട്ടാ. എക്സ്ക്യൂസ് മീ, സുഖം വേണോ? എന്തേ സുഖം വേണോ? വാടാ. സുഖം വേണം? വേണോ? ആ കോഡ് പറഞ്ഞാടേ. അല്ലേ? അല്ല, അതല്ല ഞാൻ, അതല്ല ഉദ്ദേശിച്ചത്. വൃത്തിയട്ടാൻ ഗുണ്ടകളെ പോലും വെറുതെ വിടില്ല. ഇനി സുഖം വേണ്ട. അണപ്പല്ലി പോയെ തോന്നുന്നു. കിട്ടിയോ? ആ, എനിക്ക് കിട്ടിപ്പോ. എന്നാൽ ഇതൊരു മാതിരി മറ്റടുത്ത കോഡായി പോയി. ഇനി ഇങ്ങനെയുള്ള കോഡും പറഞ്ഞ് നടന്ന ദുബായ് പോലീസിന്റെ കയ്യിൽ കിട്ടും. അയ്യോ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ബാക്കിയൊക്കെ ഹോട്ടൽ കോറൽ ബീച്ചിൽ ചെന്നിട്ട് സംസാരിക്കാം. ഹോട്ടലിന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ. യു ആർ ബ്രില്യന്റ് ബോസ്. കേറിക്കോളൂ. ഇല്ലെങ്കിൽ ഈ റോഡിൽ കടന്നുറങ്ങണ്ട. അത് നീ. അതിന് നമ്മൾ എന്തിനാടാ കുനിയുന്നത്? നമുക്ക് അവന്മാരല്ലേ അറിയൂ, അവന്മാർക്ക് നമ്മളെ അറിയില്ലല്ലോ. ആശ്വാസമായി. ബോസ്, ആ ഒന്ന് നോക്കിയേ. എങ്ങോട്ട്? ദേ അങ്ങോട്ട് നോക്കിയേ. അയാൾക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ശ്രീനിവാസൻ. ഇയാളെങ്ങനെ ഇവിടെ എത്തി? അയാളുടെ ജോലി തന്നെ നമ്മളെ പോലുള്ള കള്ളന്മാരെ പിടിക്കലാണല്ലോ. അതുകൊണ്ട് ഈ സൈസ് ഐറ്റം ദുബായ് മാത്രമല്ല, അങ്ങ് ഉഗാണ്ട വരെ കാണും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല പണി ഉറപ്പാ. ബോസ് കാരണേ അയാളിപ്പോ സസ്പെൻഷനില്. ബോസ് ജയിലിൽ നിന്ന് ആരോടും പറയാതെ പുറത്തിയാടിയില്ലേ? അപ്പൊ ഇയാളെ അവിടെയുള്ള പോലീസുകാര് പറഞ്ഞുകൊണ്ട് പുറത്താക്കി. സസ്പെൻഷൻ. അപ്പൊ ഇയാളെ എന്നെ തേടി തന്നെ വന്നതാ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പായി ബോസ്, ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും കുനിഞ്ഞു തന്നെ നടക്കേണ്ടി വരും. സിഗ്നൽ ആയെങ്കിൽ വണ്ടി വിടറാ.
എന്റെ പള്ളി പള്ളിയല്ലടാ ഇത് ഹോട്ടലാണ് ഹോട്ടൽ എനിക്കറിയാടാ പോർക്കെ ഒരു ബിൽഡപ്പിന് വേണ്ടി ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാണ് കുറച്ച് ഡീസന്റ് ആവും ഇതെന്റെ കൊച്ചിയല്ല ദുബായ ദുബായ് കൊച്ചി പഴ കൊച്ചിയില്ലെന്നറിയാം ദുബായ് പഴ ദുബായ് അല്ല പക്ഷെ ജാഫ്രണ്ട് ഇല്ല ഒന്നും ഇവിടെ വേണ ചുമ്മാ നമ്മൾ ഡീസന്റ് ആയിട്ട് നടക്കണോ ഡീസന്റ് ആയിട്ട് നടക്കാം ഞാൻ കഴിച്ചു പാർക്കാണ് അവന്റെ അടുത്ത് തീരുമാനം പിള്ളേര് കളിക്കണോ നിർത്ത് തുടങ്ങിയാണ് സീരിയസ് എന്ത് കാണിക്കാണ് ഭായി വന്നില്ലെങ്കിൽ കുടിയും പോയാലും ഭായി നമ്മ ആദ്യം കളിക്കണ പാർക്കാന്ന് വിചാരിച്ചു പാർക്കല്ലടാ പോർക്കെ ക്രിസ്റ്റഫർ ഇല്ലെങ്കിൽ കുടുങ്ങി പോയാൽ നടക്കൊന്നും പറ്റില്ല പറ്റില്ല ഫ്ലവർ വൈസ് ഒക്കെ ഇവിടെ കൊണ്ടാണ് വെക്കണേ അതങ്ങ് തട്ടി മറിച്ചിട്ടില്ല ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ട് വരും Are you an Indian? No. For two chi. We have already booked here. Okay. Yeah. Hi, Christopher. How are you? My friend Janardhan. Okay. Jafar. Hi. Okay. I am John. Yeah. Tara, third floor le sea sale room ekkanle. Yeah. Actually, we have a booking here. This is your room number, sir. Okay. Yeah. Very good. Thank you. Welcome. You looking very nice. Oh, sorry. Sorry. Yeah. Okay. See you later. Okay. ദുബായ് വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. നീ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു സ്ഥലമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ അല്ലേ ബോസ്? ഒരു മാറ്റം ഞാനും മനസ്സിൽ കാണുന്നുണ്ട്. യെസ് ബോസ്. നിങ്ങളെ രണ്ടുപേരെ മാറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. ബോസ്, ബോസ്, നമ്മളെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞാളെ കണ്ടില്ല? ആ, വരും. ഇനി പോണ ഹോട്ടലിലെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? ബോസിന് അവന്റെ നമ്പറെങ്കിലും ഒന്ന് വാങ്ങാമായിരുന്നു. അവന്മാരെങ്ങനെ നമ്പറൊന്നും തരില്ലടാ. അവന്മാർക്ക് ഫോണില്ലേ? അവന്മാരുടെ നമ്പർ നമുക്കും തരില്ല, നമ്മുടെ നമ്പർ അവന്മാർക്കും കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ചെറിയ രഹസ്യ ഏർപ്പാടുകളാ, അതുകൊണ്ട് ചില കോഡുകൾ വെച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. രഹസ്യ കോഡ് എന്ന് പറയുന്നത്. Hi. Hello. He is GM of Hotel. Welcome to Corby Hotel. Thank you. Please come. Give the key. Take it, sir. Your key. Have a nice day. This is our special guest. Okay. Take care. Sure, sir. ഇതൊക്കെ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര ലോസ് ആയി പോയെന്ന് മച്ചാനെ. അങ്ങനെ നമ്മ ദുബായിൽ എത്തിയടാ മക്കളെ. അയ്യോ, ഇതേ കഷ്ടം കൊണ്ട് പിടിക്കണ. ഓ, പേടിച്ചു പോയ മനുഷ്യൻ. ഹലോ ബഡീസ്. ഏ ഭായി, എന്താണ് ഇവിടെ ഇരിക്കുമ്പോ കറക്റ്റ് നീങ്ങൽ? ഇരിക്കുമ്പോ കറക്റ്റ് നീങ്ങിന്ന. അത് കൊള്ളാല മോനെ, ഇത് ദുബായിയാണ്. ദുബായി കംപ്ലീറ്റ് റിമോട്ടിൽ കിട്ടും. ഇത് കേട്ടാ, എല്ലാ റിമോട്ടിലാണ്. നിങ്ങൾ എന്താ ആൾക്കാരാണ്? അതൊന്നും റിമോട്ടിൽ കിട്ടൂല. മലയാളികൾക്ക് അത്യാവശ്യം റിമോട്ടിൽ കിട്ടൂല. പിന്നെ എന്ത് ദുബായി ആണ്ട? നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടനെ എത്തും. ഓക്കെ, പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നെ വിളിക്ക്. പിന്നെ എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. പിന്നെ ഓക്കെ, ബൈ. ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇവിടെ ഈ വൈഫൈ വല്ലതും കിട്ടും നോക്കട്ടെ. ബ്രോ, ഇവിടുത്തെ ബാത്റൂം കണ്ട? രണ്ട് ക്ലോസറ്റ്, അത്രയും രണ്ടു പേർക്ക് പോവാ. ഭയവന്ന ഒന്നും ഉണ്ടായിരിക്കട. ഈ ബാത്റൂമിന്റെ കാശിനീങ്ങണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ രണ്ട് വീട് പണിയാന്ന് ഇപ്പൊ മനസ്സിലായ. എല്ലാത്തിനും കാശ് വേണോടാ. സോ ബ്രദേശ്, അപ്പൊ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റാന്നുള്ള വലിയ ഭാഗ്യമാണ്. ഞാൻ എന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് വരാട്ടാ. പെട്ടപ്പെട്ടൊക്കെയാണ് Thank you.
ആരും കാണുന്നില്ലല്ലോ. അയ്യോ ബോസിന്റെ കാഴ്ച പോയ. അതല്ലടാ പറഞ്ഞത്, നമ്മളെ കാത്ത് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഭാഗത്തേക്ക് വടാ. സെബാസ്റ്റ്യ, വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങണം. എന്തിനു? അല്ല ചുമ്മാ കറങ്ങി നടക്കാൻ. ആദ്യം നീ ഒരു വീട് വെക്ക്. അത്ഭുതമായിരിക്കുന്നു. ഹോട്ടലിന്റെ അകവും പുറവും ഒരുപോലെ. അത് തന്നെ. സുഖം വേണമാ? സുഖം വേണമാ? സുഖം കാലിന് തട്ടിട്ടിട്ടാണോ അസുഖം വേണമെന്ന് ചോദിക്കുന്നു. ബോസ്, ഞാൻ ലൂതർ. കൂതറയോ? ലൂതർ ബോസ്. ആ ഓ ലൂതർ, പ്ലീസ് കം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കടാപ്പുറം നോക്കി കിടക്കണം. കൂടെ കുറെ മദാമമാര്. നമ്മളിവിടെ പിക്നിക്കിനല്ല വന്നതെന്ന് ഓർമ്മ വേണം. എന്റെ കയ്യിലെ കാശ് മുടക്കിയാ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൂറിന് വന്നെന്ന് കരുതിയാ പോരെ. ഉണ്ടായിരിക്കടാ. എത്രയും വേഗം അവന്മാരെ കണ്ടെത്തി നമ്മുടെ കാശുമായിട്ട് ദുബായ് വിടണം. ആ പോലീസുകാരന് ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് തലവേദനയാ. പിന്നെ രണ്ടെണ്ണം കൂടെ തമാശ കളിച്ച് നടക്കാതെ എത്രയും വേഗം കാര്യം സാധിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. അതെനിക്കൂടെ തോന്നണം. ഇതിനൊന്നും മുട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊരു വെടിക്കെട്ടാ. ഞാൻ മുട്ടിക്കോളാ. എക്സ്ക്യൂസ് മീ, കാൻ ഐ മീറ്റ് മിസ്റ്റർ ജനാർദ്ദനൻ? ഓ മിസ്റ്റർ ജനാർദ്ദനൻ, ഐ ഹാവ് സീൻ. ഹേയ്, ഹീസ് താങ്ക് യു. ഹായ്. ഹായ്. ഇതിലാരാ ജനാർദ്ദനൻ? യെസ്, ജനാർദ്ദനൻ. ഓ ഹായ്. ഞാൻ ജനാർദ്ദനൻ. ആക്ച്വലി ഞാൻ ആണ് ജനാർദ്ദനൻ. Me, I, the driving license. Okay, okay, fine. I'm Maria. Maria George Varghese. Christopher Barna Gaida. Anna, Gaida nu parnappa oru pennaanu nu parnilla. Penna idu edayilum nannayi. What? Alla ladies first nanalla appayan solli. Namukku inna evadikka povandathu? Namukku evade venilum povam. Hey. Maria ke ishtamulla sthalam evade? Namukku avade povam. Avade povam. Oh sure, come. Okay, നിങ്ങന്റെ പുറകില് വാട്ടാ. പുറകില്, പുറകില്. മാണിക്കം പോലെ ഒളി മിന്നുന്നുണ്ട്, പൂന്തിങ്കൾ പോലെ ചിരി ചിന്തുന്നുണ്ട്. ചിത്രങ്ങൾ
വരക്കാം. ഉടലുകൾ തലത്തി വരൊരു മനവിവരുടെ നിലമുകൾ ഒരു തരം കാണാൻ വെറുതിരുമതി കലമുകൾ ഒരു നിറം. മഴയിലും മണലിലും എരിപൊരി വെയിലും ഒരു ചെറുകുട മതി. നമ്മൾ ഒരു തടസ്സൊരു നിഴൽ ഒരു മൊഴി ഒരു വഴി. മുകിൽ പുൽകും മാളികയിൽ മായാവേളകളിൽ വിളിച്ചിടം പരത്തണം വരച്ചിടം തളക്കണം നമുക്ക് സുഖങ്ങളെ എന്നെന്നും മാണിക്കം പോലെ ഒഴിങ്ങുന്നുണ്ടേ നൽകൂ നിങ്ങൾ പോലെ ചിരിചിന്തുന്നുണ്ടേ. നാളേറും തോറും വല്ലേ മാറ്റേറും തങ്കം പോലെ നാളേറും തോറും വല്ലേ മാറ്റേറും തങ്കം പോലെ ചങ്ങാത്തം കാക്കും നമ്മൾ വെങ്കിൽ നോവൽ ചെപ്പിനുള്ളിൽ മാണിക്കം പോലെ ഒളി മിന്നുന്നുണ്ടേ മിന്നുന്നുണ്ടേ ഓ നിങ്ങൾ പോലെ ചിരിചിന്തുന്നുണ്ടേ ചിന്തുന്നുണ്ടേ ആറപ്പാറ നമ്മുടെ നീക്കങ്ങൾ വളരെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും ഹോനായി ഇവിടുന്ന് രക്ഷപ്പെടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഐ വോണ്ട് യുവർ ഫുൾ സപ്പോർട്ട്. ലാക്ക് ഓഫ് അബദൻ അനമയക്ക് അദ്ദേഹം ഫുൾ സപ്പോർട്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഇൻഷാല്ലാ. നിങ്ങളിങ്ങനെ അമ്മമാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടി ഉപേക്ഷിച്ചിട്ട് എങ്ങനെയെങ്കിലും അമ്മമാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവാൻ നോക്ക്. ഗുഡ് ഐഡിയ. ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അമ്മമാരുടെ ചെലവിൽ നമുക്ക് ലാഭിച്ചായിട്ട് പുട്ടടിക്കാം. വെള്ളടിക്കും ചെയ്യാം. എടാ പൊട്ടന്മാരെ, അതല്ല പറഞ്ഞത്. പിന്നെ അമ്മമാര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് അവര് വരും. പിന്നെ നമുക്ക് നമ്മുടെ 3 കോടി രൂപ ഈസി ആയിട്ട് അടിച്ചെടുക്കാമല്ലോ. യു ആർ ബ്രില്യന്റ് ബോസ്. ബ്രില്യന്റ് ഒക്കെ തന്നെ, പക്ഷെ എന്റെ കയ്യിലെ കാശ് തീർന്നുകൊണ്ടിരിക്കുക. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിലേ ഒടുവിൽ എനിക്കത് ചെയ്യേണ്ടി വരും. ബോസ് ആത്മഹത്യ പോവാണെന്ന് തോന്നുന്നു. സെബാസ്റ്റ്യൻ സമ്മതിക്കരുത്, നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. ബോസ് മരിച്ചാലും ബോസിനെ ആത്മഹത്യ സമ്മതിക്കില്ല. ഞാൻ ആത്മഹത്യ? അത് നിങ്ങൾ രണ്ട് പൊട്ടന്മാർക്ക് വേണ്ടിട്ടോ? എടാ അതല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും കിഡ്നി മുറിച്ചെടുത്ത് വിറ്റിട്ട് ഞാൻ ഉഗാണ്ടയ്ക്ക് രക്ഷപ്പെട്ടു. നിങ്ങൾ എങ്ങനെ മൂത്രമൊഴിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ പണം കിട്ടണം. അതിനുള്ള മാർഗം ആലോചിക്കേ ബോസ്. അവന്മാരുടെ രണ്ടുപേരുടെയും കാര്യം ഞാൻ ഏറ്റു, കൂടെയുള്ള പെണ്ണിന്റെ. അധികം വൈകാതെ അതിന് വഴി തെളിയായിരിക്കില്ല ബോസ്. തെളിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് കൊള്ളും. കൊച്ചിയിലൊന്നും കാണാനില്ലല്ലോ. അറബിക്ക് വേറെ ഭാഷയിലാക്കിയ. എക്സ്ക്യൂസ് മീ. If you don't mind, give me a newspaper. ഇരുന്നോളൂ. മലയാളിയാണോ? അതെ. എനിക്ക് ആ പത്രം ഒന്ന് വേണമല്ലോ. ആഡ് നോക്കാൻ. ഇതിനകത്ത് ആഡില്ല. പരസ്യം നോക്കാനാ? വിരോധമില്ലെങ്കിൽ ഓക്കെ. പെട്ടെന്ന് ആരെ നോക്കിയുള്ളവർക്ക് ഇരിക്കുക. എന്ത് നല്ല മനുഷ്യണ്ടാ, കണ്ടിട്ടുണ്ടല്ല ഇംഗ്ലീഷ് പടത്തിലെ സിനിമ നടനെ പോലെ ഇരിക്കണം. ഒടുക്കത്തെ ഗ്ലാമർ. ആര് ആര്? ദേടാ കോഫി ഷോപ്പില്. ദേവനാരായണ, ദേവനാരായണ, അത് പാടം കൊടുത്ത് മനസ്സിലായില്ലേ? മരിച്ചു പോയി ദേവനാരായണൻ. ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്.
പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത് ദേവനാരനൊന്നല്ലടാ, നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടാ? അയാൾ കത്തിക്കറിഞ്ഞ് ചാമ്പലായിട്ട് എത്ര നാളായി. എടാ സംഗതിയൊക്കെ ശരി തന്നെയാ, പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടത് ദേവനാരായണൻ തന്നെയാ എനിക്ക് ഉറപ്പാ. എനിക്കും എന്നാ എനിക്ക് ഉറപ്പില്ല. എടാ ഒരാളെ പോലെ തന്നെ ഏഴു പേര് ഈ ലോകത്തുണ്ടെന്നല്ലേ പഴഞ്ചൊല്ല്. ആ ഇവൻ പറഞ്ഞു പോലെ ദേവനാരായണനെ പോലെ ഇനി വേറെ ആരെങ്കിലും ആണെങ്കില്. ആ എടാ ഒരിക്കലും അല്ല. എടാ നിങ്ങളും കണ്ടല്ലോ, അത് ദേവനാരായണൻ തന്നെയാ. ഇതിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്, അതെന്താ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇവിടെ കണ്ടത് ഒറിജിനൽ ദേവനാരായണൻ തന്നെയാണെങ്കിൽ അയാൾ ഇനിയും നമ്മുടെ മുന്നിൽ വരും. ഓ എടാ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തല പെരുക്കയാണ്. നമുക്ക് പുറത്തു വരണ്ടെന്ന് അടിച്ചാലാ? ഇപ്പൊ പറഞ്ഞാണ് ശരി. അടിച്ചു കഴിയുമ്പോണ്ടല്ല നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ഇവിടെയൊക്കെ ഒറിജിനൽ മാത്രമേ ഉള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ഡെബോർക്കെ മദ്യത്തിന്റെ കാര്യമല്ല, ദേവനാരായണന്റെ കാര്യമാണ്. ഇനി ഏത് ദേവനാരായണനായാലും അടിച്ചിട്ടല്ല ബാക്കി കാര്യം. ആ ഹലോ, കുടിക്കാൻ എന്താണ് പറയുന്നത്? മലയാളി ആണല്ലേ. അതെ, എന്നിട്ടാണ് വായില് പഴം വിഴിഞ്ഞ പോലെ. സോറി സർ, ആക്ച്വലി വി വാണ്ട് ടോപ്പ് ബ്രാൻഡ് ഡ്രിങ്ക്സ്. പിന്നെ ഇംഗ്ലീഷ് ഒത്തുകയറ്റ. എന്താ വേണ്ടെന്ന് പറയും സർ? ചേട്ടാ മൂന്ന് ബിയർ. ഓക്കെ. ദേവനാരായണൻ, ദേ നിന്റെ അമ്മാവ് ശശി. ഇയാളെന്ന് ദേവനാരായണന്റെ കൂടെ? ഇയാള് ഇവിടെ വന്ന് ഞെട്ടിക്കാനാണ് അമ്മ വന്നത്. ഇപ്പൊ ഞെട്ടിപ്പോയി നമ്മളും. ഇത് എന്ത് സീനാണ് ഭായി? നമുക്ക് നോക്കാം. വാടാ. അയാളുടെ വീടായിരിക്കും. ആരുടെ? ഇവന്മാരെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നു? അത് അവന്മാരോട് തന്നെ ചോദിക്കണം. അതിന് നമ്മൾ മണ്ടന്മാരല്ല, ഗുണ്ടകളാണ്. ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്. ആദ്യം അവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്ക്, എന്നിട്ട് ഇറങ്ങിച്ചല്ലേ. നിന്റെ അങ്കിൾ എന്തിനാ അയാളുടെ കൂടെ നടക്കണേ? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഈ ദേവനാരായണം പറയണ ബാറിലും പബ്ബിലും ഒക്കെ കേറി സാധനങ്ങളും വാങ്ങി തൂക്കി പിടിച്ചുകൊണ്ട് നടക്കലാണ് പുള്ളിയുടെ ജോലി. ഇവിടെ വന്നത് തന്നെ അതിനു വേണ്ടിട്ടല്ലേ. അത് ശരി. നാട്ടി വരുമ്പോ എന്തൊക്കെ തള്ളാടാ തള്ളണേ. സ്വന്തം ബിസിനസ്, നാലഞ്ച് സ്റ്റാഫ്, സഞ്ചരിക്കാൻ കാറ്. ഇപ്പൊ കണ്ടല്ലേ. ശരിയല്ലേ, ഇപ്പൊ സഞ്ചരിക്കണ കാറിലല്ലേ. നല്ല തീറ്റണ്ടാ, പോർക്കിന്റെ വയറ് കണ്ടാ. കണ്ടിട്ട് അയാളുടെ വേസ്റ്റ് തിന്നുന്ന ആളാന്നാ തോന്നുന്നത്. അതാണ് ഒരു ഓഞ്ഞ വയറ്. ഊള ശശി, നമുക്ക് വണ്ടി ചെക്കുന്നാൻ മാറി. ഇവനെങ്ങനെ ഇവിടെ? അങ്ങനെ അവന്മാർ രണ്ടുപേരും നമ്മുടെ മുമ്പിൽ വന്ന് ചാടി. ഒരു വെടിക്ക് രണ്ട് പക്ഷി. പക്ഷെ ആ പക്ഷികളെ പിടിക്കാൻ പറ്റില്ലെന്ന് മാത്രം. അതിനല്ലടാ ബോസ് വെടിവെക്കുന്നത്. ഞാൻ വെടിവെച്ചു എന്നുള്ളത് സത്യമാ, പക്ഷെ ഇവൻ മരിച്ചിട്ടില്ല എന്നുള്ളതാ വേറൊരു സത്യം. നല്ല ഉന്നം. ഓ ചോണിതേ നിന്നെ മറിയ. ഇവളെന്താണ് ഇവിടെ? എടാ ക്രിസ്റ്റഫറെ, എന്താടാ ഈ കാണുന്നത്? ഇവള് ഗൈഡാണോ അതോ ഡോണാണോ? അവളെ കണ്ടപ്പോഴേ എനിക്കൊരു പന്തിയുടെ തോന്നിയാണ്. ഞാനത് ഇവനോട് പറഞ്ഞതുമാണ്. ഇവനെ പ്രേമം മണ്ണാങ്കട്ടൊക്കെ തുടങ്ങിയല്ല അവനെ കെട്ടിക്കാനായിട്ട്.
നമുക്ക് വണ്ടിച്ചെക്ക് എന്ന നാറി തന്നെയാണ് ഈ നാറിയെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈ നാറിയെ പോലിരിക്കുന്ന ഒരുപാട് നാറികളുടെ സ്ഥലമാണ് ഈ ദുബായ്. എനിക്ക് വണ്ടിച്ചെക്ക് നിന്ന് നാറി ഇവൻ തന്നെയാണെങ്കിൽ ഇവൻ എന്നെ കാണുമ്പോ ഞെട്ടും, അതോറപ്പാ. ആ ഏതോ നാറി വിളിക്കുന്നു. നീ വണ്ടി വിട്. അപ്പൊ ഇവരെ എന്നാ പണ്ടണോ? ആദ്യം ഇവൻ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് അറിയട്ടെ, ബാക്കിയൊക്കെ അതിനുശേഷം. നീ വണ്ടി വിട്. അപ്പൊ നമുക്കറിയണം എല്ലാവരും ആ ദേവനാരായണന്റെ ആൾക്കാരാണ്. ഇനി നിങ്ങൾ അയാളുടെ ടീമാണ്? എന്ത് വർത്താനോട് പോയി പറയുന്നത്? മരിയ ഒരു നല്ല പെൺകുട്ടിയാ, എനിക്കറിയാവുന്ന കുട്ടിയാണ്. അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ല. അല്ല, നിങ്ങൾ എന്തിനാണ് ഈ അവളെ കാണുമ്പോ പേടിക്കണത്? നിങ്ങളാരേലും കൊന്നിട്ടാണോ വന്നിരിക്കണേ? അതൊക്കെ വലിയൊരു കഥയാണ് ഭായ്. ഒരു ദിവസം ഞാനത് പറഞ്ഞു കേൾപ്പിക്കാം. നീ എന്തായാലും നാളെ തന്നെ അവളെ കുറിച്ച് അറിയണം. ദേവനാരായണനായിട്ടുള്ള അവളുടെ ബന്ധം എന്താണെന്ന് അറിയണം. അതിനു മുമ്പേ ഇവന്റെ ആ അമ്മാവനെ പൊക്കണം. എന്തായാലും വണ്ടി അതിന്റെ പുറകെ പിടിച്ചോ, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാലോ. ശരി. ഫ്രണ്ടിൽ കയറി ബോക്കി. ഇംഗ്ലീഷ് പറഞ്ഞ പേടിപ്പിക്കല്ലേ, ഞാൻ പേടിച്ചു. നീ നാട്ടിൽ വെച്ചൊരു ജോലി എന്നെ ഏൽപ്പിച്ചപ്പോ ഞാൻ അതങ്ങ് വെടിപ്പായിട്ട് ചെയ്തു. അതിന് കൂലിയായിട്ട് നീ ഒരു 3 കോടി രൂപയുടെ വണ്ടിച്ചെക്ക് തന്നിട്ട് എനിക്കിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയല്ലടാ. ഹലോ ഹലോ മിസ്റ്റർ, ഇതെന്റെ ബോസ് ജോർജ് വർഗീസ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങള്. താനാരോടോ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ? ചതിക്കുന്നവനെ ചതിയിലൂടെ നേരിടുന്നവനായി ഹോനായി. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാൻ എനിക്ക് മടിയില്ല. നിനക്കെന്നെ അറിഞ്ഞൂടാ, എനിക്ക് വണ്ടിച്ചെക്ക് തന്ന ദേവനാരായണൻ നീയാണെന്ന് അറിഞ്ഞാൽ ആ നിമിഷം നിന്നെ 1 കോടി മുണ്ട് പുതപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ വിടൂ. പോട്ടടാ ജോർജ് വർഗീസ്. ആളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അത് ഹോനായി അല്ലേ? എടാ അത് ഹോനായി ആണ്. ഞങ്ങൾ ഇടപെടണം ബോസ്. വണ്ടി കയറാ. ശരി, ഓക്കെ. ബോസിന്റെ താങ്ങും തണലും ഞങ്ങളാണ്. താങ്ങല്ലേ ഈ അടുത്ത് അയാൾ ജയിലിയാടിയത്. ഞാൻ പത്രത്തിൽ വായിച്ചതാ. ശരിക്ക് പറഞ്ഞാൽ ദേവനാരായണൻ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ്. എടാ പോത്തെ, ദേവനാരായണനല്ലേ ഇപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? ഇനിയിപ്പോ അയാൾ മുതുകാടിന്റെ വല്ല മൂത്താപ്പ ആരെങ്കിലും ആണോ? അതിന് നമ്മളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ല. ഇതിലെന്തോ കളിയുണ്ട്, അതറിയണേ മരിയെ പിടിച്ചാ മതി. ക്രിസ്റ്റഫർ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. മരിയ അയാളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയണം, എന്നാലേ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്താണ് എന്താണ്? എന്താടാ വല്ലതും നടക്കൂ? അവളെന്താണ്ടാ പറഞ്ഞത്? എടാ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. നമ്മള് ഇവിടെ കണ്ട ദേവനാരായണൻ മരിയുടെ പപ്പയാ. വെറുതെ. അല്ലടാ, അയാൾ ഇവിടെ ജോർജ് വർഗീസ് എന്ന പേരിലാ. ഈ ദേവനാരായണന്റെ ബിസിനസ്സിലൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. അയാൾ ഈ ദേവനാരായണനെ ചതിച്ച കഥ അവൾ എന്നോട് പറഞ്ഞത്. അവരിപ്പോ വലിയ കഷ്ടത്തിലാ. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കണ 3 കോടി ശരിക്കും അറിയണ്ടേണാ? ആ അതിനിപ്പോ നമ്മുടെ കയ്യിൽ ഇവിടുന്ന 3 കോടി കൊറേ ചെലവായില്ലേ? അല്ല പറയുമ്പോ ഒരന്തസ്സിന് പറഞ്ഞെന്നുള്ളൂ, നമ്മപ്പത് കൊടുക്കാനൊന്നും പോണില്ലല്ലോ അല്ലേ? എന്നാലും ഇതിനുമാതിരി ഫാന്റാസ്റ്റിക് കോമഡി ട്രാജഡി കഥയല്ലേ ഭായ്. എടാ ഞാൻ എന്തായാലും മരിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവാ. നമുക്ക് കയ്യിലുള്ള പണം തിരികെ ഏൽപ്പിച്ചിട്ട്
നാട്ടിലേക്ക് പോയാലോ. മച്ചു, നീ എന്ത് ഡയലോഗാണ് ഈ പറയണത്? അവൻ പറഞ്ഞാലും കാര്യമുണ്ടോ? നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടാത്ത കാശ് ഇപ്പം നമുക്കെന്തിനാണ്? അങ്ങനെ തന്നെ നടക്കട്ടെ. മറിയ ഔസേപ്പും പിന്നെ ജോർജ് വർഗീസും. അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് പറയാനുണ്ട്. അത് പിന്നെ നീ പിന്നെ ലാഗാക്കണല്ല. എന്നാ പിന്നെ ഞാനങ്ങനെ ടോക്കിയ കയ്യെടുക്കടാ പോർക്കെ. കുറെ നാളെ ഇത് ഹാർട്ടിനകത്ത് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട്. മറിയന്റെ ഫാദർ ഉണ്ടല്ലോ ജോർജ് വർഗീസ്. എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ. അനെ മാലൂം ഇൻതഫേ അനെ ഷുർത്ത യല്ലാ അനെ ഈജി ലക്കൽ ഹിൻ വവരി കിന്തി. انت زين انت حلو انت خدت فلوس مالي وحرك مع الشباب هنا لو انت ما تقدر تدفع فلوس مالي يلا انت امشي معي Please. يوم يومين try to understand my situation وحرك هناك يوم يوم انا سيب لك كل حال وانا سيب فلوس مالي يلا What? يلا شه انت ما في كلمه ده لو انا هات فلوس منك رجب الوقت لو انت سوي حرهت هدا انا بلغ شرطة انت عارف لو انت ما في بنت انا عارف كيف تطلع فلوس مالي مره ثانيه لما انا اشوفك انا ياخذ فلوس مالي خليك كن جاهز يوم دي അയാൾ ആരാ മരിയ? അയാളുടെ അറബി ആണെന്ന് മനസ്സിലായില്ലടാ. അതല്ലടാ, അയാൾ എന്തിനാ മരിയോട് ദേഷ്യപ്പെട്ട്? ഒന്നുമില്ല. എന്തോ ഉണ്ട് പറയൂ. പപ്പ അറിയാതെ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചു. നിങ്ങൾക്കറിയോ, ഞാനിവിടെ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ പപ്പയുടെ ബിസിനസ് ഫ്ലോപ്പായതും പപ്പ ഇങ്ങോട്ട് വന്നതും. ഫീസ് അടയ്ക്കാൻ കടം വാങ്ങിയതാ, പക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവൻ പറയണത് അവൻ്റെ ഫാം ഹൗസിലേക്ക് ചെല്ല. ഒരു ദിവസം അവൻ്റെ കൂടെ കഴിഞ്ഞ കടം തന്ന പണം തിരിച്ചു കൊടുക്കണ്ട. അറബിയിൽ സ്പീക്ക് എഡ്യൂക്കേഷനും ഫ്യൂച്ചറിനും വേണ്ടി മാത്രം പപ്പ നല്ലൊരു എമൗണ്ട് പാർട്ട്ണർ അറിയാതെ മറ്റൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതും വേറൊരുത്തന് അടിച്ചുകൊണ്ട് പോയി. നാട്ടിലെ വെച്ച് പപ്പയുടെ കാറും ഒരു ബൈക്കുമായി കൂട്ടിടിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ആ തിരക്കിൽ ആ ബാങ്കിലെ ചെക്ക് എഴുതി കൊടുത്ത്, പക്ഷേ അവൻ ആ ചെക്ക് ഉപയോഗിച്ച് മുഴുവൻ എമൗണ്ടും വിഡ്രോ ചെയ്തു. അവനെ കുറിച്ച് എന്തെങ്കിലും സൂചന ഉണ്ടോ? അറിയില്ല, പക്ഷെ എന്റെ പപ്പയ്ക്ക് ഏതിരിട്ടത്ത് അവനെ കണ്ടാലും തിരിച്ചറിയാം. ഇനി നീ ഇരുട്ടത്തെറങ്ങി നടക്കണ്ടോ. നമ്മൾ തന്നെയാണ് ദുബായിലേക്ക് വന്നത്. പോകാനായിട്ട് വേറെ ഏതെല്ലാം കൺട്രീസ് ഉണ്ടായിരുന്നു. ഈ പോർക്ക് ഒറ്റം കാരണമാണ് ടേടാ പോടൊന്നും വേണ്ട കേട്ടോ. ഇവന്റെ അമ്മാവനെ ഞെട്ടിക്കാൻ വന്നിട്ട് എന്താടാ ഇപ്പൊ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ആരാണ്? എന്നിട്ട് ഇതുവരെ കാണാൻ പറ്റിയ അതുമില്ല. അടുത്തു പോയി കാണാന്ന് വെച്ചാൽ കൂടെ ഒരു പ്രേതം ഉള്ളത് കൊണ്ട് അതിനും വയ്യ. മതിയുടെ ഒന്ന് നിർത്ത്, വരാനുള്ള വന്നു. ഇനി ഇവിടെ നിന്ന് പോകാനുള്ള വഴിയാലോ. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തൊരു കുറ്റത്തിന് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ നഷ്ടമായത്, അതും ആ കുട്ടിയുടെ പണം നമ്മുടെ കയ്യിലുള്ളപ്പോ. ഇപ്പോഴത്തെ മരിയുടെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിലും കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ. ആ മനസ്സമാധാനം മാത്രമല്ല, മരിയക്ക് നിന്നോടുള്ള ലവും കൂടും. പിന്നെ അതിൽ പിടിച്ചു പിടിച്ച് കയറിയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് എസ്കേപ്പ് ആവാടാ. ഈ പണം മരിയുടെ പണമെന്ന് കരുതിയാൽ മതി. ആവശ്യത്തിനല്ല ഇത് ഉപകരിക്കേണ്ടത്. ഇന്നു മുതൽ മരിയുടെ പ്രശ്നങ്ങൾ എൻ്റെ കൂടി പ്രശ്നങ്ങളാ.
വൃത്തികെട്ടവൻ. നമുക്ക് കിട്ടേണ്ട പണവാ അവൻ കണ്ട അരവരാതി കൂട്ട് കൊടുക്കുന്നത്. ഇത് അവൻ തന്നെയായിരിക്കും. എവിടെയാണ് അത് ഒളിച്ചിരിക്കുന്നത്? ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ. കാണുവതിലെല്ലാം ഏഴു നിറമില്ലേ. ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ, കേൾക്കുവതിലെല്ലാം ഏഴു സ്വരമില്ലേ. ഒന്നു പറയില്ലേ. മഴ കൊണ്ടും സ്വപ്ന മഴ കണ്ടും എൻ കരളിനുള്ളിൽ പൂത്ത മലരുണ്ട്. കണ്ട കൊതി കൊണ്ട് എന്റെ മിഴി രണ്ടും നൂറു ചിറകോടെ പാറി വരണുണ്ട്. തേന്മധുരമുണ്ട് നിന്നരികിലുണ്ട്. ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ, കാണുവതിലെല്ലാം ഏഴു നിറമില്ലേ. ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ, കേൾക്കുവതിലെല്ലാം ഏഴു സ്വരമില്ലേ. ഒന്നു പറയില്ലേ. സമാധാനമല്ല ഉന്നില്ലെങ്കിൽ എന്താണ് പുറത്ത് എറിയാൻ നിൽക്കുന്നത്? മാറി അതൊരു കലിപ്പാട്ടാ. വിട്ട ഐസ്ക്രീം കൊണ്ടുവന്ന് നിനക്ക് മനസ്സിലായ എന്റെ കാമുകനാടാ വെച്ചാല്? അയ്യാ മുള്ളം പന്നിയാ. അപ്പൊ നീ ആ ടൈപ്പാണല്ലേ. പിന്നെ അവൻ എന്റെ ഫേസ്ബുക്കിലെ കാമുകനാ, ഞാൻ അവന്റെ കാമുകി ജാനകി. മുടിഞ്ഞ പ്രേമ വളി അവൻ എന്നോട്. എന്താണ് ഈ പറയണത്? മുള്ളം പന്നി നോക്കട്ടെ. ഇവനെയല്ല നമ്മൾ ഹോനോട് കൊടുക്കണ്ടേ? ഈ പോർക്കിനെ നമ്മ കണ്ടിട്ടുണ്ട്. നമ്മ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഇവന്മാരുണ്ടാവും. ഇവന്മാരെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നേ?
അതറിയാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? എന്ത്? ജാനകി. മോനെ സെബാസ്റ്റിനെ ഇപ്പൊ ശരിയായി. നീ ഇവിടെയാണെന്ന് അവനറിയോ? അതൊക്കെ എന്നേ പറഞ്ഞളിയാ. ഇവനിപ്പോ എന്നെ കണ്ടേ പറ്റൂ എന്നാണ് പറയണേ. ദേണ്ട ഫോൺ നമ്പർ സെൻഡ് ചെയ്ത്. എടാ, നീ ഒരു മിമിക്രി അല്ലേ? നിനക്കായിക്കോടെ ജാനകി. ഞാനാ പോടപ്പ. ശരിയാടാ, നീ ആകുമ്പോ ഒരു സംശയം ഉണ്ടാവില്ല. അവനാണെങ്കി ഫോട്ടോയിൽ പോലും ജാനകിയെ കണ്ടിട്ടില്ല. പേടിക്കണ്ടാ. എന്നാലും ഒരു പെണ്ണാണെന്ന് മാത്രമേ ആ പൊട്ടൻ അറിയൂ. നിന്നിലൂടെ ജാനകിക്ക് ജീവൻ വെക്കിട്ടളിയാ. എടാ പണി കിട്ടോ? അത് വേണം. വേണം. ഇതൊരു ചാൻസ് ആണ്. നീ അവനെ വിളിക്ക്. പഞ്ചാര വാക്ക് പറഞ്ഞ് എന്താണ് അവരുടെ ഉദ്ദേശം, എന്തിനാണ് അവരിവിടെ വന്നത് എന്ന് നമുക്കറിയണം. വിളിക്ക്. ഒരു ടെൻഷൻ. ഹലോ. അയ്യേ, ഇത് കണ്ട, ഇതിൽ വികാരം കൂടല. കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി പറ. തൂപ്പുംപടി സുഷമേനെ പിടിച്ചാലേ. ഓ, നിന്റെ മറ്റേ. നമ്മളിവിടെ പിക്നിക്കിന് വന്നതല്ല, പിക്നിക്കിന് വന്നതല്ല എന്ന് ഞാനിത് എത്രാമത്തെ തവണയാണ് പറയുന്നതെന്ന് അറിയാമോ? സോറി ബോസ്, ഞങ്ങൾ അത് എണ്ണിയിട്ടില്ല. എന്നാ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഇതോടെ ചേർത്ത് 19-ാമത്തെ തവണയാണ് ഞാനിത് പറയുന്നത്. യുനോ, നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. എന്തെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടോ? അതല്ലടാ, ആ ദേവനാരായണനാണ് നമ്മളെ ചതിച്ചതെന്ന് ഉറപ്പായാൽ അവനെ വെടിവെച്ച് കൊന്നിട്ടേ നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടും. ശ്രീനിവാസൻ വെടിവെക്കുന്നതാ. രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. പേടിക്കണ്ട ബോസ്, എന്റെ ഫോൺ ബെല്ലടിച്ചതാ. അത് ശരി. അങ്ങനെ പറ, നിന്റെ ഫോൺ ബെല്ലടിച്ചാണല്ലേ. നല്ല മണ പതാമേടാണ് തോന്നുന്നു. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്തെല്ലാം ചിന്തിച്ചെന്നറിയാം. നീ ഫോൺ എടുക്ക്. ഹലോ. ഹലോ, എന്നെ മനസ്സിലായോ? ഇല്ല. ആരാ? ഞാൻ പറയില്ല. എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. ഈ ശബ്ദം കേട്ടിട്ട് പോലെ മനസ്സിലായില്ല. ചെല്ലാനൻ മേരി, കുമ്പിടി ശാന്ത, തമ്മനൻ ലൈല. കൊറേ പേരുണ്ടല്ലോ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട്. ഒന്ന് പറയുന്നേ, ആരാ? ലീനയാ? ജാനകി. ആരാടാ? വീട്ടീന്നാ. എന്താ കാര്യം? പശു പ്രസവിച്ചു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. നാളെയോ? ഒരു മിനിറ്റ്, ഒരു വായി നോക്കി. എപ്പോ, എവിടെ വരും? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. താങ്ക് യു ഡിയർ, ഐ ലവ് യു. പശുവിന് ഉമ്മ കൊടുക്കുന്ന പോത്തിനെയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണു. സത്യം. ഭയങ്കര ടൈമിംഗ് ആട്ടാ പോർക്കിന്റ. കറക്റ്റായിട്ട് എത്തിയില്ല. വിളിക്കട്ടെ. വിളി 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 വിളി. ഹലോ, എത്തിയോ? ഞാനിവിടെ തന്നെയുണ്ട്. അതെ, ഞാനങ്ങനെ തിരിച്ചറിയും. അതിനെന്താ, എനിക്ക് ചേട്ടനെ അറിയാലോ. ഞാൻ കണ്ടുപിടിച്ചോളാം. ദേ, ഒറ്റയ്ക്കല്ലേ വന്നത്? വേറെ ആരുമില്ലല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോവും. യോ, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഹലോ. 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 ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. ഐസ്ക്രീം? ഐസ്ക്രീം ഇല്ല. ഐസ്ക്രീം അറിയില്ല. പാർക്ക്? പാർക്ക്. പാർക്ക് അറിയില്ല. എന്താണ് പരിപാടി? കാറ്റുവെള്ളം വന്നാ. ഞങ്ങളും കാറ്റുവെള്ളം വേണ്ടി വന്നതാ. അതിനെന്താ, അങ്ങോട്ട് നീങ്ങിയിരുന്ന കാറ്റുണ്ടോ? ഇവിടെ മാത്രമല്ല, അവിടെ ഉണ്ടല്ലോ കാറ്റ്. ഭയങ്കര ചൂടിലാണ്. അതെ, ചൂടാ. അതുകൊണ്ടാണല്ലോ കാറ്റുവെള്ളം വന്നത്. ശരി, എന്നാ കാറ്റുകൊണ്ട് ഇരി. എടാ, കാറ്റുവെള്ളം വന്നാണ്. എന്തേ, വിളിക്കടാ, വിളിക്കടാ. ആ
ഹലോ, ഞാൻ എത്ര നേരെ കാത്തിരിക്കുന്നു. എവിടെത്തി? വേണ്ട, ഞാൻ മിണ്ടില്ല. എത്ര നേരായെന്നറിയോ ഞാനിവിടെ വന്നിട്ട്? ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് വരാവൂന്ന്. എന്നിട്ട് രണ്ടുപേരെ ഞാൻ കൂടെ കണ്ടല്ലോ. വാക്ക് പറഞ്ഞാൽ മാറ്റരുത്. ഞാൻ അതുകൊണ്ട് തിരിച്ചു പോന്നു. എന്റെ ജാനു, അവന്മാരെ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, എന്നെ എവിടെയോ വെച്ച് കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാ. വേണ്ട, നുണ പറയണ്ട. അതെ, ജാനിനോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു സത്യം തുറന്നു പറയാം. വേറെ ആരോടും ഇത് പറയരുത്. ജാനു എന്റെ കൂടെ കണ്ട രണ്ട് അവന്മാരല്ലേ, അവന്മാരെ തപ്പിയാണ് ഞാനും എന്റെ ബോസും ഇവിടെ വന്നത്. ഞങ്ങൾക്ക് കിട്ടേണ്ട 3 കോടി രൂപയാണ് അവന്മാരെ തട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അവന്മാർക്ക് ഇതുവരെ അറിയില്ല ഞങ്ങൾ അവരെ ഫോളോ ചെയ്യുന്ന കാര്യം. അവന്മാർക്ക് ഇവിടെ ഭയങ്കര കണക്ഷനാ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച അവന്മാർക്കെതിരെ ഞങ്ങൾ നീങ്ങുന്നത്. ഈ സ്പോട്ടിൽ വേണമെങ്കിൽ അവന്മാരെ പിടിച്ചെനിക്ക് ബോസിനെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ എന്റെ ജാനുവിനെ മിസ് ചെയ്യുന്നു കരുതിട്ടാ ഞാനങ്ങനെ ചെയ്യാതിരുന്നത്. ജാനു, നിന്റെ സഹായം എനിക്ക് വേണം. ജാനുവിനെയും എനിക്ക് വേണം. ഐ മിസ് യു, ഐ ലവ് യു. അല്ല, ജാനുവിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ഒന്നുമില്ല, എനിക്ക് വിഷമം വന്നതാ. കാണാൻ പറ്റിയില്ലല്ലോ, ഞാൻ എന്നും ഏട്ടന്റെ കൂടെ ഉണ്ടാവും. കണ്ടില്ലെങ്കിലും ഏട്ടൻ കാര്യങ്ങൾ എന്നോട് പറഞ്ഞാ മതി, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഏട്ടനെ സഹായിക്കാം. മതി മോളെ, ഇത്രയും കേട്ടാ മതി. എന്നാലും ആ തെണ്ടികൾ കാരണം എനിക്ക് നിന്നെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഐ ലവ് യു, റിയലി ഐ ലവ് യു ഡാ. ഐ മിസ് യു ഡിയർ, ലവ് യു സോ മച്ച്. ഞാൻ അന്നേ പറഞ്ഞ ഇതിനൊന്നും നിൽക്കണ്ടെന്ന്. ഇത്തിരി മനസമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഒന്നെങ്കിൽ ദേവനാരായണൻ അല്ലെങ്കിൽ ഹോനായി, രണ്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ഇവിടെ വെച്ച് തീർക്കും, അതുറപ്പാ. കർത്താവേ, അപ്പച്ചനാണല്ലോ. ഹലോ, എന്താ പച്ച? എന്നതാടാ നീ ഇവിടെ ഒപ്പിച്ചേച്ച് പോയത്? എന്താ? ഞാൻ ഇല്ലാത്ത നേരത്തെ ഒരു ദേവനാരായണന്റെ ആൾക്കാർ ഇവിടെ വന്ന് വീട്ടിലുള്ളതെല്ലാം തല്ലിപ്പൊട്ടിച്ചു. എന്റെ അമ്മച്ചി അവർ ഉപദ്രവിച്ചു. നീ കേൾക്കുന്നുണ്ടോ പറയുന്നത്? എടാ, അവരുമായിട്ട് നിനക്ക് എന്താ ബന്ധം? നീ അവരുടെ കാശടിച്ചു കൊണ്ടുപോയി എന്നാണ് അവര് പറഞ്ഞത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്താടാ മോനെ പറ്റിയത്? അപ്പച്ചൻ വരുത്തി വെച്ച കടം വീട്ടാനാണോ നീ ഇതൊക്കെ ചെയ്തത്? നമുക്ക് ഒരുമിച്ച് വിഷം കഴിച്ച് കർത്താവിന്റെ അടുത്തേക്ക് പോവായിരുന്നില്ലടാ. ഇതിലും അന്തസ്സാതായിരുന്നില്ല മോനെ. ഹലോ ഹലോ അപ്പച്ച. ജോൺ, എന്താടാ പറയടാ, എന്താണ്? ആ ദേവനാരായണൻ രണ്ട് ആൾക്കാരെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിലെ സാധനമൊക്കെ തല്ലിപ്പൊളിച്ചു. എടാ, അയാളുടെ കാശുമായിട്ട് നമ്മൾ മുങ്ങി നാട്ടിലേക്ക് പാട്ടേക്കോ? സത്യാവസ്ഥ തെളിക്കാതെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. വേണ്ട വേണ്ട, നിന്നോടൊക്കെ 1000 തവണ പറഞ്ഞല്ലേ, നിങ്ങൾ കാരണം പണത്തിനോടുള്ള നിന്റെയൊക്കെ ആർത്തി കാരണം ഇങ്ങനെ സംഭവിച്ചത്. ശരിയാടാ, ഞങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ച. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജപ്തിയുടെ വക്കിൽ നിന്ന് നിന്റെ വീടിന്റെ ഇടപാട് തിരുത്തില്ലായിരുന്നെങ്കിൽ നീ നിന്റെ കുടുംബം എവിടെ പോയിരുന്നു? ഇവന്റെ ഉമ്മയുടെ ഓപ്പറേഷന്റെ കാശ് ആരും കൊടുക്കുമായിരുന്നു? പറയണ, ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന എന്റെ ചേട്ടനെ പുറത്തിറങ്ങാൻ വക്കീലിനാരും കാശ് കൊടുക്കുമായിരുന്നു? ഇതൊക്കെ ഓർത്തിട്ട് തന്നെ എങ്ങനെയൊക്കെ ചെയ്ത. പിന്നെ നാട്ടുകാർ പോയി പണി നോക്കാൻ പറയണ അവന്മാരോട്. ദുബായിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും കൂടാതെ നാട്ടിൽ തിരിച്ചു പോവുകയും ചെയ്യും. എങ്ങനെ എങ്ങനെ പോകുന്നതാണ് നീ പറയണത്? ഹോനായി ഗ്രൂപ്പിനെ ദേവനാരായണന്റെ അടുത്ത് എത്തിച്ച പിന്നെ അവർ നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങൾ. എന്തൊക്കെയായാലും ജാനകിയായി മരിയെ നമ്മൾ പുറത്തിറക്കും. അത് ശരിയാവോ? സെബാസ്റ്റ്യനെ വിളിച്ച് ജാനകി നാളത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു. സംസാരിക്കേ, വിളിക്കേ. ഹലോ ഹലോ, ഏട്ടൻ എത്തിയോ? ആ, എത്തി.
ഞാന് കിസൈസിലെ തറവാട് റെസ്റ്റോറന്റ് പുറത്തുണ്ട്. ഞങ്ങൾ തറവാടിന്റെ അകത്താ. എന്നാ വേഗം വാ. ഞാന് എങ്ങനെ തിരിച്ചറിയും എന്താ ഡ്രസ്സിന്റെ കളർ? ഡ്രസ്സിന്റെ കളറ് ബ്ലൂ ടോപ്പും വൈറ്റ് ലെഗിൻസും. അതെ, ഞാൻ പരിചയഭാവമൊന്നും കാണിക്കില്ല കേട്ടോ, എന്നെ വന്ന് പരിചയപ്പെട്ടോളണം. ഓക്കെ ഓക്കെ. ബ്ലൂ കളർ ഡ്രസ്സ് തറവാട്ടി പറഞ്ഞ കുട്ടി ഇത് തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല അമ്മ സാര. ഇവനെന്താ ഇവിടെ? ഇവനുമായിട്ടെന്താ? മനസ്സിലായി. ട്രാപ്പ് ട്രാപ്പ് ട്രാപ്പ്. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നാ മനസ്സിലായില്ലേ? ജാനുന്റെ സെബു. What? ജാനു ഞാനാ, ജാനുന്റെ സ്വന്തം സെബൂട്ടി. ജാനു? ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഞാൻ നിങ്ങളെ ജാനു എന്നല്ല, മരിയ. പരിചയഭാവം കാണിക്കില്ല എന്ന് പറഞ്ഞ് ഇതാണല്ലേ പഠിച്ച കള്ളി. ആരാ ജാനു ഇത്? എനിക്കിപ്പൊ അറിയണം. ഹേ, ആർ യു മാഡ്? നിന്നെ തന്നെയാടാ എനിക്ക് വേണ്ടത്. ഞാൻ അയാളോട് പറഞ്ഞു നിന്നെയൊക്കെ ട്രാപ്പിലാക്കാൻ, പക്ഷെ അത് ഇത്ര പെട്ടെന്ന് സാധിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ജാനു, ഇയാളൊരു കാന്താരി തന്നെ. അങ്ങനെ വിളിക്കാൻ ഒരാൾക്കേ അവകാശമുള്ളൂ, എന്റെ ജാനുവിന്. സെബാസ്റ്റ്യൻ, മിസ്റ്റർ സെബാസ്റ്റ്യൻ, പ്ലീസ് കം. പ്ലീസ് സെബാസ്റ്റ്യൻ, പ്ലീസ്. പറഞ്ഞോളൂ, എന്താ പറയാനുള്ളത്? ഒരു മിനിറ്റ്. ഇന്നത്തേക്കുള്ളതായി. തൽക്കാലിക കാര്യം പുറത്താരും അറിയണ്ട. ഞാനിവിടെ അറിയപ്പെടുന്ന ഭയങ്കര ഗുണ്ടയാ, എന്റെ ഇമേജിനെ ബാധിക്കും. അപ്പോ നമുക്കിനി വീണ്ടും കാണാതിരിക്കാൻ ശ്രമിക്കാം. ഒരു വൈക്കോത്തുറും തലയിൽ വെച്ചോണ്ട് നടക്കുന്നു. ഒരു പെണ്ണിനെ വളയ്ക്കാൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ എങ്ങനെയാടാ വിശ്വസിച്ച ഒരാളെ കൊല്ലാനയക്കുന്നത്? അത് ശരി, അതിന് തല്ലലും കൊല്ലലും ഒക്കെ ബോസ് തന്നെയല്ലേ ചെയ്യാറുള്ളത്? ബോസ് വിചാരിക്കുന്നവരല്ല കാര്യങ്ങള്. എനിക്കവളെ നന്നായിട്ട് അറിയാം. അവക്കെന്നെ അവന്മാരെ പിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന എന്റെ ജാനു എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. സത്യം? ആ സത്യം. ജാനു ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഒലിപ്പിക്കാതെ ഫോൺ എടുക്കും. സ്പീക്കർ ഫോൺ എടുക്കും. ജാനു. ചേട്ടാ. ഹായ് ജാനു, പറയൂ. കുറച്ച് മയത്തിൽ പറ. ഇന്നലെ എന്ത് പണിയാ സെബു കാണിച്ചേ? എന്തിനാ എന്റെ ഫ്രണ്ടിനോട് തല്ലുപിടിച്ചേ? അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ ജാനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നോ? അപ്പൊ പിന്നെ ഞാനോ? എന്റെ സ്വീറ്റ് ഹാർട്ട് അല്ലേ? അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? പറയാം. നീ പരിചയപ്പെടുത്തിയ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, അവനാണ് ഞങ്ങൾ അന്വേഷിക്കുന്ന ജോൺ. ഞങ്ങൾക്ക് കിട്ടേണ്ട കോടികളുമായിട്ടാണ് അവൻ ഇങ്ങോട്ട് മുങ്ങിയിരിക്കുന്നത്. ഓ ജീസസ്, ഐ കാൻ്റ് ബിലീവ് ഇറ്റ്. ഞാൻ അവനെ എന്റെ ഓൺ ബ്രദറിനെ പോലെയാ കരുതിയത്. ഇപ്പോഴെങ്കിലും സെബുവായിട്ട് അവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ. ഒരുപാട് താങ്ക്സ് കേട്ടോ. ലവ് യു സോ മച്ച് ഡിയർ. സെബു, അവന്റെ കള്ളത്തരം നാളെ തന്നെ നമുക്ക് പൊളിക്കണം. നാളെ ഞാൻ അവനോട് പപ്പന്റെ പബ്ബില് വരാൻ പറയാം. സെബുട്ടി അവിടെ എത്താമോ? തീർച്ചയായിട്ടും വരും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ നാറ്റിക്കണം. സെബു അതിനെന്നെ ഹെൽപ്പ് ചെയ്യണം. ചെയ്യാം.
വേറൊരു കാര്യം, ഞാൻ ഒരു പരിചയവും കാണിക്കാതെ ആയിരിക്കും സെബൂട്ടിയോട് പെരുമാറുക. നാളെ അവനെ അവന്റെ ഫ്രണ്ട്സിനെയും നമുക്ക് വലിച്ചു കീറണം. വലിച്ചു കീറുകയല്ല, വലിച്ചു കീറി കാത്തിക്കാൻ. ഞാൻ വലിച്ചു കീറി കത്തിക്കാൻ അവനെന്താടാ വിറകോ? വെടിവെച്ചു കൊല്ലു എന്ന് പറ. വെടിവെച്ചു കൊല്ലു. സെബു, വേറെ ആരാ അവിടെ സംസാരിക്കുന്നത്? അതെന്റെ ബോസാ. അയ്യോ, ബോസിന്റെ മുന്നിലിരുന്നാ സംസാരിക്കുന്നെ? ബോസിന് ജാനനെ അറിയാം, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ബോസിന്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു, അദ്ദേഹം എന്ത് വിചാരിച്ചു കാണും? നമ്മൾ തമ്മിലുള്ള എല്ലാ റിലേഷനും ബോസിന് അറിയാം. ഞാൻ ബോസിന് കൊടുക്കട്ടെ? വേണ്ട വേണ്ട, നീ സംസാരിച്ചാ മതി. ഹായ് ജാനകി. ഹലോ ജാനു. ഹലോ സർ, ഹൗ ആർ യു സർ? ഐ ആം ഗുഡ്, ഹൗ ആർ യു ഡൂയിങ്? ഐ ആം ഓൾസോ ഫൈൻ സർ. സർ, സാറിന്റെ എന്തൊരു സ്വീറ്റ് വോയിസാ. എന്തൊരു സുഖാ കേൾക്കാൻ. ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, ഞാനിപ്പോ വരാം. ഹായ് ജാനു. ജാനുവിന്റെ നല്ല സ്വീറ്റ് വോയിസ് ആണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. സെബാസ്റ്റിന്റെ ഫ്രണ്ട് ആണല്ലേ അവൻ? എന്റെ 12 ഗുണ്ടകളിൽ ഒരാളാണ്. ബോസ് കുത്തിപ്പോയി, കൈവിട്ടു പോയി മോനെ. ബോസിന്റെ കയ്യിൽ ഒരു പെണ്ണിനെ കിട്ടിയുള്ള സംഭവം നിനക്കറിയാലോ അല്ലേ ജാനു? ഇന്നു മുതൽ നിനക്കൊരു ഓർമ്മ മാത്രം, എങ്കിൽ വലിച്ചു കയറി കാത്തിക്കും ഞാൻ. അവളെയോ? അല്ല, ഇയാളെ. പക്ഷെ അവൾക്കറിയില്ലല്ലോ കൂടെയുള്ളതൊരു മാറിയാണ്. നീ അല്ല അവളുടെ കൂടെയുള്ള, അതറിയാതെയാണ് അവൾ അവനെയും കൊണ്ട് നടക്കുന്നത്. അത് ഞാൻ ഇന്നലെ പൊളിച്ചു കൊടുത്തത് നീ കേട്ടതല്ലേ? ഇതിപ്പോ എനിക്ക് വേണ്ടിയാ അവൾ അവനെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ പെണ്ണിനെ കണ്ണുവച്ചാലുണ്ടല്ലോ, നീ എന്റെ ഗുണ്ടാ പാർട്ട്ണാന്നുള്ള കാര്യം ഞാനൊന്ന് മറക്കും. ഞാൻ ഉദ്ദേശിച്ച അവിടെ മിടിക്കുകയാണെന്നാണ്. ഓ സോറി ബ്രോ. എനിക്കെല്ലാം അറിയാം, ഫോണിൽ കൂടെ പറഞ്ഞതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇയാൾ ആരാടോ ഇന്നലെ താൻ എന്റെ പുറകെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഇതുപോലെ ശല്യേ. ഇനി മതി ജാനന്റെ അഭിനയം, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാലും സെബൂട്ടിയോട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കണ്ടായിരുന്നു. അതിന്നലെ വരെ ആ കഥയൊക്കെ ഇവളെന്നോട് പറഞ്ഞു. ഓഹോ, നീ ആരാണെന്ന് ഇവളോട് പറയുകയും ചെയ്തു. എന്റെ ബോസുമായിട്ട് ഇവള് സംസാരിക്കുകയും ചെയ്തതാ. ഇവരെ പരിപ്പൊന്ന് ഈ കളത്തിൽ വേകൂല മോനെ. 3 കോടിയുടെ കാര്യം ഇവക്കറിയാം. ദൈവനാരായണ,
ഓക്കെ. എന്തൊരു നിപ്പത് യന്ത്ര മനുഷ്യനോ പോയേക്കാം. എന്താടാ നമുക്ക് വണ്ടിച്ച് കയറുന്ന ആ ദേവനാരായണനല്ലേ? അയാളെ ഇപ്പൊ എവിടെ? ഫോർച്യൂൺ കരാമേലെ പബ്. നീ അവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ ഉടനെ എത്താം. ഓക്കെ ബോസ്, ഞങ്ങള് ഇവിടെ ലോക്ക് ചെയ്തോളാം. നിങ്ങാട്ട് വന്നപ്പോ ഓട്ടത്തിനൊരു കുറവുണ്ടാവുന്നാണ് കരുതിയത്. ഇതിപ്പോ മാരത്താൻ ഓട്ടം പോലെ അയലടാ. ഓനയ്ക്ക് നമ്മുടെ കയ്യിൽ കാശ് കൊടുത്താ ചെലപ്പോ വെറുതെ വിട്ടേക്കോടാ. പക്ഷെ ദേവനാരായണൻ വിടൂലടാ, അതുകൊണ്ടാണ് അവര് തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പറയണത്. അയ്യോ മരിയോടെ പോയി. ഇനി ഓനയെ തന്നെ തട്ടിക്കൊണ്ടു പോയാ. നമ്മളെ കിട്ടാൻ വേണ്ടി മരിയ അയാളെ തട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത. നീ അവളെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേ. അവൾ ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ മരിയ, നീ എവിടെയാ? ഓ ഇപ്പഴാ ചോദിക്കുന്നേ, എന്തായിരുന്നു പബ്ബില് കാണിച്ചേ? അത് പിന്നെ മരിയ, നിന്റെ കൈ കയറി അവൻ പിടിച്ചപ്പോ എന്റെ കൺട്രോൾ അങ്ങ് പോയി, പിന്നെ ഞാനും നോക്കില്ല. ഓഹോ, അപ്പൊ എന്നെ അത്രക്ക് ഇഷ്ടാണോ? അതുപോട്ടെ, നാളത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്താ? ഒരു തവണ ഞാൻ പറഞ്ഞതാ, മറന്നുപോയി കാണുന്നു എനിക്കറിയാം. അതൊക്കെ ഒന്ന് പറയാനും പ്ലാൻ ചെയ്യാനാ പബ്ബിലേക്ക് വിളിച്ചപ്പോ ഞാൻ വന്നത്. നീ സസ്പെൻസ് വിളിച്ച് കാര്യം പറ. നാളെ ബർത്ത്ഡേയാ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ജാഫർ. ടു യു ജനാർദ്ദനൻ. താങ്ക് യു. അപ്പോ എന്താണ് നാളത്തെ പരിപാടി? അതൊക്കെ സസ്പെൻസാ. ഞാൻ നാളെ വിളിക്കുമ്പോ സുന്ദര കുട്ടപ്പന്മാരായി റെഡി ആയിരിക്കണം. ഞാൻ കാർ അയക്കാം. പക്ഷെ നമ്മക്കൊരു ഇന്റർനാഷണൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട് മച്ചു. എട ദേവനാരായണ നമ്മളെ തിരിച്ചറിഞ്ഞ ബെർദ് വിടും തോന്നണ്ട, എട്ടിന്റെ പണി കിട്ടൂട്ടാ. നിങ്ങള് ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞല്ലോ ഏട്ടാ. ഇപ്പോഴാണെങ്കിൽ മരിയക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ഇനി ദേവനാരായണന്റെ കാശുമായിട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്താൽ പോലും മരിയക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല. എടാ എന്നാലൊരു പേടി. ഒടുക്കത്തെ പേടി. അയ്യാക്കടെ കാശ് കൈ വന്ന് അന്ന് തുടങ്ങിയതാണ് നിന്റെ ഈ പേടി. അതെടാ പേടി തന്നെയാ. അർഹതയില്ലാത്ത കാശാ നമ്മളെടുത്ത് ചെലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ദേവനാരായണനോട് വന്നതും. പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? ഇനി പാസ്റ്റ് ഒന്നും തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല മച്ചാ. നാളത്തെ മരിയയുടെ ബർത്ത്ഡേക്ക് നമുക്ക് പോകണം. എല്ലാ പ്രോബ്ലംസും നാളെ കൊണ്ട് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രോ, ഇവനും ഇങ്ങനെ വന്ന പണി കിട്ടൂല. എന്താ ആ ദേവനാരായണൻ തിരിച്ചറിഞ്ഞ ബിഗ് പ്രോബ്ലം ആവൂലേ? ഈ കോലൊന്നും മാറ്റിയെടുക്കണല്ലപ്പാ. ഒരുത്തന്നെ ഏത് കോലത്തിലോട്ട് മാറ്റാൻ പറ്റുന്ന സ്ഥലം എന്റെ പരിചയത്തിലുണ്ട്. അവിടെ പോയാൽ കുറെയൊക്കെ മാറി കിട്ടും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യടാ, കുഴപ്പാവോ? ചെയ്യാണ്ട് പറ്റൂല. വാ, ഞാനൊക്കെല്ലേ. ഓക്കെ ആണ്, തെലുങ്ക് പടത്തിന്റെ പോസ്റ്റർ പോലെ ഉണ്ട്. പോടാ, പാന്റ് ഡ്രസ് ഇട്ട് വന്നേക്കണേ.
പറ്റുമല്ലോ. ഓക്കെ അല്ലേ, എന്നാ വാ. നീ അല്ലെങ്കിൽ ലക്കിയാടാ, ഇനി എന്തൊക്കെ സൗഭാഗ്യങ്ങളാ നിന്നെ തേടി വരാനിരിക്കുന്നത്. ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നത്. എന്നിട്ട് വേണം ആ പെണ്ണ് ചിമ്പാൻസിയാണെന്ന് വിചാരിച്ച് പേടിച്ച് മേടിക്കാം. Hi, we are guests. Thank you. എടാ, ഇവളുടെ ഉമ്മ അറബി ബാപ്പ മലയാളിയാണ്. ഇനി മിണ്ടാതിടാ. നമ്മള് സെറ്റപ്പ് ആയി പോണോട്ടാ. സ്റ്റാൻഡേർഡ് കളയരുത്. സിനിമാറ്റിക് സെറ്റപ്പ് ആണ് പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞിടാ. ഇതേ നനന്നല്ല താടി കുഴപ്പമില്ല. ഒറിജിനൽ അല്ലേ ഇത്. പിന്നെ കാത്തിരിക്കണേന്ന്. അയ്യോ, ഇതെന്താണ് ഇവിടെ മൊത്തം ഒരു ശൂന്യത. ഡാർക്ക് നൈറ്റ് ആണല്ലോ, കറണ്ട് ഒന്നില്ല ഇവിടെ. മരിയ, ചിലപ്പോ മരിയ നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്തായിരിക്കും. ഇരുട്ടത്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പെർത്ര ലൈറ്റ് കത്തിക്കണ പരിപാടി അല്ലേ. അതന്നെ. എടാ, നീ ആ ഫോൺ എടുത്തൊന്ന് മരിയ വിളിച്ചേ. എടാ, പോർക്കെ ഫോൺ എടുത്ത് വിളിക്കാം. സംസാരിക്കട. ഹലോ മരിയ. എന്താണത്? കേട്ടിട്ടുണ്ടല്ലോ. ആ, ഇങ്ങനെ ഒരു ഹിന്ദി പാട്ടില്ലടാ. ഉണ്ട് ബോസ്. 1 2 3. ജോൺ ജാഫർ ജനാർദ്ദനൻ പരമം പം പം പം. ജോൺ, ഹെൽപ് മീ. നീയൊക്കെ കൂടെ ചേർന്ന് കുറച്ചൊന്നുമല്ല എന്നിട്ട് വാട്ടി കളിപ്പിച്ചത്. ദേവനാരായണനും എന്നെയും കൂടെ കൂട്ടിമുട്ടിച്ചാൽ ഞങ്ങൾ തമ്മിൽ തല്ലി ചത്തോളൂ. നീയൊക്കെ അങ്ങ് കണക്ക് കൂട്ടി അല്ലേ. ഇതാ നോക്ക്. ഇത്രയും നാള് കൂടെ നടന്നിട്ട് എന്നോടൊരു വാക്ക് നിങ്ങൾ പറഞ്ഞോ? ചാദ്യന്മാര്, ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, ഇനി നീ ഇവിടെ വിളിക്കണ്ട. ഇവളും കൂടി അറിഞ്ഞുകൊണ്ടാ ഇങ്ങനെ ഡ്രാമ ക്രിയേറ്റ് ചെയ്തത്. നിന്നെ ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായോ? നീ കാരണം എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. ആവശ്യമുള്ള പണം എഴുതിയെടുത്തോളം പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്നേഹം നടിച്ച് എന്റെ മോളെയും നീ ചതിച്ചു. സ്നേഹത്തിന്റെ ചതിയുടെ കണക്കൊക്കെ പിന്നെ, ഇനി പണത്തിന്റെ കണക്കിലേക്ക് വാ.
അതെത്രയും വേഗം പറഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ ആ പണം എന്റെ കയ്യിൽ വന്ന് ചേരും. അപ്പൊ അതിൽ നേരത്തെ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. അതല്ല എങ്കിൽ ഒനായി ആരാണെന്ന് നീയൊക്കെ ശരിക്കും അറിയും. പറ, എവിടെതാ എന്റെ 3 കോടി രൂപ? 3 കോടിയിൽ കുറച്ച് ചെലവായിപ്പോയി. ചെലവായിപ്പോയി? ആരുടെ വായി? സത്യം പറയാം, പറയാം, ഞാൻ പറയാം. ഞങ്ങളോട് വന്ന തന്നെ എന്റെ ഒരു അങ്കിളിനെ കാണാൻ വേണ്ടിട്ട്. ഈ സാറിന് അറിയാം എന്റെ അങ്കിളിനെ. ശശി എന്നാ പേര്. ശശി നിന്റെ അമ്മാവനാ? ഇന്നലെ രാത്രി മുതൽ അവൻ മിസ്സിംഗ് ആണ്. സാർ, ശശി നമ്മളേക്ക് കൂടെയാക്കി കാശുമായിട്ട് മുങ്ങിയ. അങ്ങനെ അവന് മുങ്ങാൻ അനുവദിച്ചുകൂടാ. എന്റെ എല്ലാ സീക്രട്ടും അറിയാവുന്നവനാണ് അവൻ. ശശി പോലീസിന്റെ കയ്യിൽ പെട്ടാൽ നമുക്ക് ആപത്താണ്. പറയടാ, എവിടെയാ ശശി? എനിക്കറിയില്ല, പണം ഞാൻ ഏൽപ്പിച്ചു എന്നുള്ള സത്യം. 2 ദിവസം മുമ്പ് പണമായിട്ട് ഈ സാറിന്റെ അടുത്തേക്ക് പോകുന്ന അവള് പറഞ്ഞത്. ആ, അങ്ങനെയുള്ള പറഞ്ഞത് ഞാനും കേട്ടതാ. എന്നെക്കാട്ടി കൂടുതൽ അങ്കിൾ എവിടെ കാണുമെന്ന് ഈ സാറിന് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് ഈ സാറ് എന്റെ അങ്കിളും കൂടി ചേർന്ന് ഹോനൈ സാറെ പറ്റിക്കാണോ എന്നാ. സത്യമാണോ നീ പറയുന്നത്? അല്ല, എനിക്ക് പ്രതീക്ഷിച്ചില്ലല്ലേ. കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതുപോലുള്ള ട്വിസ്റ്റുകൾ പതിവാണ്. പക്ഷേ ഇവിടെ ഒന്നല്ല, ഒരുപാട് ട്വിസ്റ്റുകളാണ്. പലതും ഞാൻ കണ്ടു കേട്ടു. വിട്. ഒരു വണ്ടി ചെക്കൻ തന്ന് ദുബായിൽ വന്ന് ജോർജ് വർഗീസ് എന്ന് പേര് മാറ്റി മുങ്ങി നടന്ന നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതി. അല്ലടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ പപ്പ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. ജാനകി, ഇയാള് നിന്റെ പപ്പയാണെന്നോ? ഹലോ, ഞാൻ ജാനകിയല്ല, മറിയയാണ്. ഇതെന്റെ പപ്പയാണ്. എന്റെ മോള് പറഞ്ഞത് നേരാ. ഹൊനായിയെ ഞാൻ ചതിച്ചിട്ടില്ല, ചതിച്ചത് അവനാ. ആ ജോൺ ആക്സിഡന്റ് ആയപ്പോ ഞാൻ കൊടുത്ത ബ്ലാങ്ക് ചെക്കിൽ 3 കോടി എഴുതി അവൻ ആദ്യം മാറിയെടുത്തു. അങ്ങനെയാ ഹൊനായിയുടെ ചെക്ക് വണ്ടി ചെക്കായത്. ആ പണം എത്രയും വേഗം നമ്മുടെ കയ്യിലെത്തണം. അങ്ങനെ നമ്മളെല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് ആ 3 കോടി രൂപയുമായി രക്ഷപ്പെടാൻ അവൻ അനുവദിച്ചുകൂടെ. ജോൺ മരിയെ വെച്ച് പ്ലാൻ ചെയ്ത അതേ ഗെയിം നമ്മൾ മരിയെ വെച്ച് തിരിച്ചു കളിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ബോഡി പോലും തിരിച്ചറിയാത്ത വിധം കൊല്ലപ്പെട്ട ദേവനാരായണൻ ദാ എന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു. പകരം ദേവനാരായണൻ നാട്ടിലൊരാളെ കൊന്നു. ജോണി, വാളൂരാൻ ജോണി. ദേവനാരായണന്റെ ബിസിനസ്സിലെ ഒരേ ഒരു പാർട്ണർ. എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും ദേവനാരായണൻ കടക്കണിയിലെത്തി. എല്ലാം പോയിരിക്കും, ഞാൻ വിശ്വസിച്ചു പോയി. നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വരെ അപ്പോഴും ഒന്നും അറിയാത്ത ഭാവത്തിൽ പെരുമാറിയ ജോണിയുടെ അഭിനയം ദേവനെ ഞെട്ടിച്ചു. നൊട്ടോറിയസ് ക്രിമിനൽ ഹോനായിക്ക് ദേവനാരായണൻ കൊട്ടേഷൻ കൊടുത്തു.
3 കോടി രൂപയ്ക്ക്. ബിസിനസ്സൊക്കെ ഇനി നീ തന്നെ നോക്കി നടത്തണം. ഇനിയുള്ള കാലം മോളുടെ കൂടെ ദുബായിൽ കഴിയണം. അവളോട് ഒറ്റയ്ക്കാണല്ലോ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. നിന്നെ എനിക്ക് വിശ്വാസമാണ്. നിന്നിലൂടെ വേണം ഇനി എനിക്ക് ജീവിക്കാൻ. അവൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. സിൽവർ കളർ ഇന്നോവ. വലിയ തുകയായ ഇൻഷുറൻസ് എമൗണ്ട് തട്ടിയെടുക്കാൻ കത്തിക്കരിഞ്ഞ ജോണിയുടെ ബോഡി ഉപയോഗിച്ച് ദേവനാരായണൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പത്രത്തിലും ടി വി ന്യൂസിലും ഫ്ലാഷ് ചെയ്ത് തെളിവുകൾ മുഴുവനും നശിപ്പിച്ച് ജോർജ് വർഗീസ് എന്ന പുതിയ പേരിൽ ദുബായിലുള്ള മകളുടെ അടുത്തേക്ക് ദേവനാരായണൻ പറന്നിറങ്ങി. ഹോനായി തന്റെ ജോലി നല്ല വെടിപ്പായിട്ട് ചെയ്തു. ജോലിയൊക്കെ വെടിപ്പായിട്ട് ചെയ്തു, പക്ഷെ പണം കിട്ടിയില്ലല്ലോ. ഈ കഥകളൊന്നും അറിയാതെയാണ് ദേവനാരായണന്റെ ജീവിതത്തിലേക്ക് ജോൺ കടന്നു വരുന്നത്. ദേവനാരായണൻ കൊടുത്ത ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ച് 3 കോടി രൂപ ബാങ്കിൽ നിന്നും ജോൺ വിഡ്രോ ചെയ്തപ്പോൾ ഹോനായിക്ക് ദേവനാരായണൻ കൊടുത്ത ചെക്ക് വണ്ടിച്ചെക്കായി. ഹോനായി ദേവനാരായണനെ അവിശ്വസിച്ചു. ദേവനെ കൊല്ലാൻ ഹോനായി തീരുമാനിച്ചു. ഒരു ചെക്ക് തന്ന് നീ എന്നെ ചീറ്റയാണെന്ന് വിചാരിച്ചല്ലേ. ഇതിന് നിനക്കുള്ള ശിക്ഷ മരണമാണ്. ചതിക്കുന്നവനെ ഹോനായി വെറുതെ വിടില്ല. ഒരു മിനിറ്റ്. എന്റെ 3 കോടി? 3 കോടിയാ? 1 കോടി കൊണ്ട് പോലും ഇല്ലാത്ത എന്റെ എവിടുന്ന സാർ 3 കോടി? സാറിന്റെ അവരോട് ചോദിക്കി. സത്യം പറയടാ, എവിടാ എന്റെ പണം? എനിക്കറിയില്ല, അയാളുടെ പണം. അമ്മാവനും മരുമാനും കൂടെ എന്നെ അങ്ങ് പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലോ. കള്ള താടി പറ. ഞാൻ ഒരു അർജന്റ് മീറ്റിംഗിലാ, തുടങ്ങിക്കോ. പൊക്കോ പൊക്കോ. നട സാർ, നമ്മൾ തമ്മിൽ വെറുതെ അടികൂടണ്ട. ഞാൻ പറയുന്നത് ആദ്യം ആ 3 കോടി എവിടെയാണെന്ന് അവന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1 കോടി ഞാൻ സാറിനും തരാം. ഏതായാലും നമ്മൾ 2 പേരും ഇപ്പോൾ പുറത്താ.
സാറിന് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. സാർ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാ? ഉണ്ടെങ്കിൽ സാർ അതിൽ വിൽഫ്രഡ് ഹോണായി നടിച്ചാൽ മതി, എന്റെ പേജ് ഓപ്പൺ ആവും. സാർ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കേ, അപ്പൊ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ. എന്നിട്ട് സാറിന്റെ അക്കൗണ്ട് നമ്പർ അതിൽ അയച്ചാൽ മതി, നമ്മൾ പിള്ളേരും കാശിട്ടോളൂ. ആണോ? സത്യം സത്യം. ബോസ്, ഈ ഫൈറ്റിന്റെ നീളം ഒരല്പം കുറച്ചു തരാമോ? പൊട പട്ടികളെ, ഈ സമയത്താണോ നീളം കുറയ്ക്കുന്നത്? അവന്മാരെ കാശുമായിട്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കാൻ നോക്ക്. അവര് പോയി. സാറെന്താണ് അവര് പിടിക്കാത്തവർ ഓടി രക്ഷപ്പെടുന്നു? അവരോടി ഒരു റൗണ്ട് കഴിയുമ്പോ എന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തും. മനസ്സിലായില്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ദുബായ് സി ഐ ഡി ചുറ്റിനുണ്ട്, എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ഹോനായി ഇതിനേക്കാൾ വലിയ സെറ്റപ്പുമായിട്ട് പണ്ട് ചെമ്പം മുടിയായിട്ട് വന്ന ഒരു ഹോനായിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാമല്ലോ. നമുക്കും അറിയാമല്ലോ, ഒരു ഹോനായി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് സാധിച്ചെന്ന ദുബായ് സി ഡികൾക്ക് എന്റെ നന്ദി. ശുക്രാൻ. Hey, hey, hey.